ആദരണീയരായ സഹ പാനലിസ്റ്റുകൾ, എൻ്റെ സഹോദരന്മാർ ഗുരു ജോർജ്, സിജോ ബ്രദർ, പ്രിയ സ്നേഹിതൻ ഷിറഫ്, വർഗീസാറ്, എബൻ, ചാക്കോ പാസ്റ്റർ, അതുപോലെ ഓഡിയൻസിൻ്റെ കൂടെയുള്ള സഹോദരന്മാർ, എല്ലാവർക്കും നന്ദി. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ പിന്തിരിച്ചിട്ടുള്ളൊരു വീഡിയോ, ഈ വീഡിയോ അതിൻ്റെ ആധാരമായ ഒരു സംഭവം ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സിജോ ബ്രദർ അതിൻ്റെ ആമുഖത്തിലേക്കൊന്ന് വന്നതാണ്, ഞാനതിൻ്റെ വിശദാംശങ്ങൾ തരാം. ഏതാണ്ട് രണ്ടര പതിറ്റാണ്ട് കാലമായിട്ട് ഇസ്ലാം ക്രൈസ്തവ സമൂഹങ്ങൾ ഒരു ആശയ യുദ്ധത്തിലാണ്. ആശയുദ്ധത്തിൻ്റെ ആരംഭഘട്ടങ്ങളെ നയിച്ച ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന വർഗീസ് എം സാമുവൽ. അദ്ദേഹം അത് ഓർഗനൈസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അതിനുശേഷം വളരെ ശക്തിമത്തായ ഒരു മുന്നേറ്റം ഈ മേഖലയിൽ സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കിലൂടെ നമ്മുടെ സഹോദരന്മാർ വിളിക്കുന്ന ജോർജ് ബ്രദർ, അനിൽകുമാർ അയ്യപ്പൻ, ജെറി ബ്രദർ, അങ്ങനെ ഒരു സമൂഹം അതിൻ്റെ അടുത്ത ഘട്ടത്തെ പ്രതികരിക്കുന്നു. അടുത്ത ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അതിന് കുറെ കൂടി ഈ വിശാലത കൈവരുന്നു. സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്ക് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. അതിലേക്ക് ചാക്കോ പാസ്, ഇവിടെയുള്ള സിജോ, അങ്ങനെയുള്ള നിരവധി പേര് അതിൻ്റെ ഭാഗമാകുന്നു. ഞാൻ സാക്ഷിയുടെ ഭാഗമായിരുന്നിട്ടുള്ള ആളല്ല. ഇന്നും എല്ലാം അതിൻ്റെതായ രീതിയിൽ സാക്ഷിയും മറ്റുള്ള സംഘടനകളും ട്രൂത്ത് ഫൈറ്റേഴ്സും ഒക്കെ പ്രവർത്തിക്കുന്നു. മറ്റു പല സംഘടനകളും വ്യക്തിത്വങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് ഇസ്ലാമിക വിഷയങ്ങളിൽ പഠിച്ച് മറുപടി പറയാൻ പ്രാപ്തരായിട്ട് വന്നു. ഇന്ന് നൂറുകണക്കിന് ആളുകൾ എല്ലാ സമൂഹത്തിൽ നിന്നും ഈ ഇസ്ലാം ക്രൈസ്തവ സംവാദത്തിൽ പ്രതിവാദം പറയാനുള്ള പ്രാപ്തി നേടിയിട്ടുണ്ട്. അതിൽ വലിയൊരു മുന്നേറ്റം ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്നും കാണുന്നുണ്ട്. പണ്ട് ഇത് പ്രൊട്ടസ്റ്റന്റുകൾ വിശേഷിച്ച് ബ്രദറൻ പെന്തക്കോസ്ത് അല്ലെ പെന്തക്കോസ്ത് ബ്രദറൻ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നാണ് മറുപടി പറഞ്ഞിരുന്നതെങ്കിൽ, ഓർത്തഡോക്സും അതുപോലെ കാത്തലിക്സും ഒക്കെ അടക്കമുള്ള ആളുകൾ നല്ല തോതിൽ ഈ ഒരു പ്രൊപ്പഗണ്ട കൃത്യമായി തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട് എന്നത് കാണാതിരിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ ഈ സംവാദ രീതിക്കൊരു മാറ്റം, വിപ്ലവകരമായ ഒരു മാറ്റം വന്നു. ആ വിപ്ലവകരമായ മാറ്റം ഒരു 5 കൊല്ലത്തെ കാലയളവിലുണ്ടായ ചില മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് സംവാദ മണ്ഡലം തുറന്നിട്ടു എന്നുള്ളതാണ്. എന്നാൽ ഇത് കെ കെ എൽ വി എന്നും ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്നില്ല. അതായത് ഒരു സംവാദകനായിട്ടൊന്നും പോയി പങ്കെടുത്തിട്ടുള്ള ഒരാളല്ല, മറിച്ച് ഇസ്ലാമിയർക്കിടയിലേക്ക് ഗോസ്പൽ എത്തിക്കാൻ, സുവിശേഷം എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള അതിൻ്റെ പ്രചാരകനായിരുന്ന ഒരു മിഷണറി പ്രവർത്തകനാണ്. പി പി എൽ വി എടുത്താലും അവരുടെയൊക്കെ വേറൊരു തലമായിരുന്നു. എന്നാൽ കൃത്യമായ സംവാദം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പിന്നെ ശക്തിപ്പെടുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബഹുമാനനായ എം എം അക്ബർ സാഹിബിൻ്റെ നിച്ച് ഓഫ് ട്രൂത്ത് ആണ്. ഇപ്പം ഈ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടന കൃത്യമായൊരു വേർഷൻ, അതിൻ്റെ പേര് തന്നെ നിച്ച് ഓഫ് ട്രൂത്ത് എന്നാണ്, വിളക്കുമാടം, സത്യത്തിൻ്റെ വിളക്കുമാടം. ഇത് കേട്ടാൽ ആ സംഘടന ഏതാണെന്ന് പ്രത്യേകിച്ച് തോന്നില്ല. ഇന്നും അതിൻ്റെ അർത്ഥം ഇല്ലാത്ത ആളുകളുണ്ട്, എന്താ ഇത്, ഒരു പിടിയും കിട്ടാത്തവരുണ്ട്. അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. എന്നിട്ട് എം എം അക്ബർ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന വിധത്തിൽ പ്രചരണങ്ങൾ നടത്തുകയും അതിലേക്ക് ക്രൈസ്തവർ ആകൃഷ്ടരായിത്തീരുകയും അത്തരം വേദികളിൽ വന്നിട്ട് ബൈബിളിൽ പ്രഥമ ദൃഷ്ട്യ തെറ്റെന്ന് തോന്നുന്നതും മറ്റാർക്കും മനസ്സിലാകാത്തതുമായ ചില കാര്യങ്ങൾ, ക്രൈസ്തവർക്ക് കൃത്യമായി തന്നെ ഉത്തരമുള്ളതുമായ ചില വിഷയങ്ങളെ വികലമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതി അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ബൈബിൾ വിമർശനവും അതിനെ പരിഹാരമായിട്ട് ഇസ്ലാമാണ് അതിനുള്ള ഏക പോംവഴി എന്ന് പറയുകയും അതിൽ എംഫസൈസ് ചെയ്യാതെ പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു ശൈലി ആവിഷ്കരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്യമത വിശ്വാസികൾ അവർക്ക് നേരെ വിമർശനം തൊടുത്തു വിട്ടപ്പോൾ ഖുറാൻ പഠിക്കാനും പ്രതികരിക്കാനുമായിട്ട് തയ്യാറായി. അപ്പൊ ആശയപരമായ ഒരു സംവാദമായിരുന്നു ശരിക്കും നടക്കേണ്ടത് എന്ന് കൂടെ കൂടെ പറയുന്ന ഈ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറയാറുള്ളൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ യേശുവിനെ ആക്ഷേപിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദിനെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ പരിഹസിക്കുന്നു എന്നൊരു നിലയിലേക്കായി. വാസ്തവത്തിൽ ഞങ്ങളും ആക്ഷേപിക്കുന്നില്ല. സ്വർഗത്തെ പറ്റി ഈ ശരിക്കും ഇസ്ലാം വിശ്വസിക്കുന്നത് എന്തോ അത് ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ. മുഹമ്മദ് എന്തായിരുന്നു ഭൂമിയിൽ അത് ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ. അത് പറയാൻ മാന്യമായൊരു ഭാഷ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പറയാതെ അവ വായിച്ച് കേൾപ്പിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരാളാണ് മുഹമ്മദ് എന്നും അദ്ദേഹം കൊണ്ടുവരുന്ന വാദം ഇന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ ആശയഗതി ഇന്നതാണെന്നും അത് എവിടെ നിന്നൊക്കെ അഡോപ്റ്റ് ചെയ്തു എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗഹനമായി പഠിച്ചു. ഞങ്ങൾ വിചാരിച്ചത് ആവേശത്തോടെ അതിനോട് പ്രതികരിക്കാൻ മുസ്ലിങ്ങൾ മുമ്പോട്ട് വരും എന്നാണ്. പക്ഷെ അവിടെ നിന്ന് ഈ തെറി പറയുന്നു എന്ന ഒരു ജാമ്യം എടുത്തുകൊണ്ട് അക്ബർ സാഹിബും കൂട്ടരും അതിന് മറുപടി പറയാതെ മാറുന്ന ഒരു രീതി കണ്ടു. ഞങ്ങളുടെ നബിയെ തെറി പറയുന്നു, ആക്ഷേപിക്കുന്നു, അത് സംവാദമല്ല, അത് നല്ല രീതിയല്ല എന്ന് പറഞ്ഞ് മാറുകയുണ്ടായി.
അപ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിലേക്ക് ഐ വി ടി ഒരു റിഡക്ഷൻ മുമ്പോട്ട് വെച്ചു. ഞങ്ങൾ മുഹമ്മദിന്റെ വിവാഹത്തെ പറ്റിയോ സ്വകാര്യ ജീവിതത്തെ പറ്റിയോ പറയില്ല. ഞങ്ങൾ കൂടെ കൂടെ ഉദ്ധരിക്കുന്ന അൽ അഖ്സാബ് എന്ന അധ്യായം അത് ഞങ്ങൾ ചർച്ചക്കെടുക്കില്ല. ഇതര വിഷയങ്ങൾ നമുക്ക് ചർച്ചക്കെടുക്കാം. മുഹമ്മദിന് പ്രവാചകത്വം കിട്ടിയ വഴിയോ ഒക്കെ ചർച്ചക്കെടുക്കാം. ഇത്തരം ചർച്ചകളിലേക്കൊക്കെ പോയ ഘട്ടത്തിൽ മറുവശത്ത് നിന്ന് സെബാസ്റ്റ്യൻ പുന്നേക്കൽ ഫിലിപ്പ് തൻ്റെതായൊരു നിലയിൽ വിമർശനം ശക്തിപ്പെടുത്തി. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ബാലുശ്ശേരി ഇതേപ്പറ്റി പരാമർശം നടത്തിക്കൊണ്ട് സംവാദത്തിന് അൻകൊടുത്തോട്ടുമായിട്ട് തയ്യാറാണ് എന്ന രൂപത്തിൽ ഒരു വീഡിയോ പുറത്തിറക്കി. അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ ഉപാധികളില്ലാതെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്ത കാര്യം. സാധാരണ അത് ഞങ്ങളുടെ സഹോദരന്മാരെ അനുവദിക്കാത്ത കാര്യമാണ്. ഈ മേഖലയിൽ എന്നേക്കാൾ സീനിയറായ ആളുകളുണ്ട്, അവരൊക്കെ പറഞ്ഞത് ചെയ്യരുത്, ഉപാധി വേണം എന്ന് പറഞ്ഞപ്പോൾ പാടില്ല, അവർ പറയുന്ന ഉപാധിയിൽ നമുക്ക് ചർച്ചയ്ക്ക് പോകാം, അവർ പറയുന്ന പുസ്തകം മതി, ഇനി ഹദീസ് വേണ്ടേ, വേണ്ടെങ്കിൽ വേണ്ട, ഖുറാൻ മതിയോ, മതിയെങ്കിൽ മതി, നമുക്കൊരു പ്രശ്നവുമില്ല, ബൈബിൾ മാത്രം മതിയോ. ഞാൻ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് സന്നദ്ധനായി. എന്നാൽ ക്രമേണ ക്രമേണ അദ്ദേഹം ചർച്ചയ്ക്ക് മറുപടി പറയാതെ ഒരു സംവാദത്തിന് തയ്യാറാകാതെ മാറിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ ഇവർ ഓരോരുത്തരും അവരുടെ വാദഗതി അവതരിപ്പിച്ചു. ഈ കൂടെയാണ് പ്രിയപ്പെട്ട സഹോദരൻ മുഹമ്മദ് ഈസ രംഗപ്രവേശം ചെയ്യുന്നത്. മുഹമ്മദ് ഈസയുടെ പ്രചരണ രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അദ്ദേഹം ഒരു ലബോറട്ടറി നടത്തുന്നുണ്ട്. ആ ലബോറട്ടറിയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സിജോയും ഒരുമിച്ച് പോയിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഈസയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ഈസയുടെ ശൈലി ഈ അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ കുറേ ക്രിസ്തീയ സ്വഭാവമുള്ള പുസ്തകങ്ങൾ ഇട്ടിട്ടുണ്ട്. അവിടേക്ക് വരുന്ന ആളുകൾ, ചികിത്സയ്ക്കായി വരുന്ന ആളുകൾ, പരിശോധനയ്ക്ക് വരുന്ന ആളുകൾ ഈ ബുക്കിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ അദ്ദേഹം അടുത്ത് വന്ന് പതുക്കെ ബൈബിളിനെ പറ്റി എന്തെങ്കിലും സംശയം ചോദിച്ച് ഇവരോട് ചോദിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം പെരുമ്പാവൂർ മേഖല ഭൂരിപക്ഷം യാക്കോബായ സമൂഹങ്ങളുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് യാക്കോബക്കാരായ കുറേ പേരെ, കുറേ പെന്തക്കോസ്തുകാരെ ഒക്കെ അദ്ദേഹത്തിന് ഈ വിധത്തിൽ തെറ്റിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ചിലർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ചിലർക്ക് ക്രിസ്ത്യാനിറ്റിയെ പറ്റി സംശയം തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അങ്ങനെ അദ്ദേഹവും പ്രവർത്തനം ആരംഭിച്ചു. കുറേ പേരെ അദ്ദേഹം വഴി തെറ്റിച്ചു. ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രതികരണ രീതിയുമായി മുമ്പോട്ട് വന്നു. അതിലൊന്ന് ഞങ്ങൾ ചോദിച്ചത് ഖുറാനെ കുറിച്ചുള്ള സംശയങ്ങളാണ്. ആ സംശയങ്ങൾ ചോദിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറ്റത്തിരുത്തലുകളില്ലാത്തതും ഏറ്റവും ഫൈനലായതും ശ്രേഷ്ഠകരമെന്നും അവർ കരുതുന്ന ഒരു കൃതി ആയതുകൊണ്ടാണ് സംശയം വരുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന ആ കൃതിയിൽ ഇന്നോളം ഉള്ള ഞങ്ങളുടെ വായനയിൽ അങ്ങനെ ശ്രേഷ്ഠകരമായൊന്നും കാണുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് അധമം എന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നു. അതിനൊന്നും ഇന്നുവരെ ഒരു പണ്ഡിതനും മറുപടി പറഞ്ഞ് കേട്ടിട്ടില്ല. ഒടുക്കം ഞങ്ങൾ തിരിച്ചു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് മാത്രമല്ല ബൈബിൾ വിമർശനങ്ങൾ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. ലോകത്താര് ബൈബിളിനെ വിമർശിച്ചാലും വിമർശിക്കാൻ പാടില്ലാത്തവര് ശരിക്കും മുസ്ലിങ്ങളാണ്. എന്തെന്നാൽ അത് അവരുടെ പൂർവ്വവേദമാണ് എന്നാണ്. ബൈബിൾ അവരുടെ പൂർവ്വവേദമല്ലാതായി മാറിയതെന്ന് അവർ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മാത്രം മതി, പ്രശ്നം തീർന്നു. ഞങ്ങൾക്ക് ഇത്രാം നാൾ മുതൽ ഞങ്ങളുടെ പൂർവ്വവേദം അല്ലാതായി. അത് മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചു, അത് നിങ്ങളുടെ പൂർവ്വവേദമല്ല, അല്ലെങ്കിൽ ഖുറാനിൽ അങ്ങനെ പരാമർശം കണ്ടു, അന്ന് മുതൽ അത് ഞങ്ങളുടെ പൂർവ്വവേദമല്ല എന്ന് പറയാൻ അവർക്ക് കഴിയുമോ എന്നൊരു വെല്ലുവിളിയാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. അത് കുറെ കൂടി വിശദീകരിച്ചു പറഞ്ഞാൽ മുഹമ്മദോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ പെട്ടെന്നുള്ള ആളുകളോ ഖുറാനോ എവിടെങ്കിലും ബൈബിളിനെ നിരാകരിക്കുന്നുണ്ടോ? നിരാകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു 15 മുതൽ 20 വരെ റെഫറൻസുകളിൽ ബൈബിളിനെ സാധൂകരിക്കുന്ന, ഓൾഡ് ടെസ്റ്റമെന്റിനെയും ന്യൂ ടെസ്റ്റമെന്റിനെയും എഗ്രി ചെയ്യുന്ന നിരവധി ഭാഗങ്ങൾ അതിനകത്തുണ്ട്. എങ്ങും തള്ളിപ്പറയുന്ന ഒരു സംഭവമില്ല. ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചു. അത് ഒരു പക്ഷേ മുഹമ്മദ് ഈസയ്ക്ക് മറുപടി പറയാൻ പറ്റിയൊരു കാര്യമല്ല. 1400 വർഷങ്ങളായിട്ട് ഇസ്ലാമിന് മറുപടി പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ സ്നേഹിതൻ ഷിറഫ് ഇവിടെയുണ്ട്. ആർക്കെങ്കിലും ഒരു ഇസ്ലാമി പണ്ഡിതന് ഇതിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ അദ്ദേഹം പിങ് ചെയ്ത് കൊണ്ടുവരട്ടെ, അവർ പറയും നിങ്ങൾ കേട്ടിരിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് നിങ്ങൾ ഇന്ന് ചില അപവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എക്സാമ്പിൾ, ബൈബിളിൽ മാറ്റത്തിരുത്തലുകളുണ്ട്, അതിൽ ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട്, അതിൽ കുറേ ദൈവവചനമുണ്ട്, പക്ഷെ കൂടുതൽ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഒക്കെ തിരുത്തിയതാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ മുഹമ്മദിൻ്റെ അഭിപ്രായമായിരുന്നു, അല്ലെങ്കിൽ ഖുറാൻ്റെ അഭിപ്രായമാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? ഇനി നിങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ അത് പ്രശ്നമില്ല. ഖുറാൻ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഖുറാൻ ഇങ്ങനൊരു അഭിപ്രായം ഇല്ലാതിരിക്കുകയും, അല്ലെങ്കിൽ മുഹമ്മദിന് ഇങ്ങനൊരു അഭിപ്രായം ഇല്ലാതിരിക്കുകയും, നിങ്ങൾക്കൊരഭിപ്രായം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഏതിനെയാണ് മറ്റുള്ളവർ ഫോളോ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ചില ദിവസങ്ങളായിട്ട് മുമ്പോട്ട് വെക്കുന്നത്. അതിന് ഏറ്റവും ഒടുവിൽ വളരെ വിശേഷപ്പെട്ട ഒരു മറുപടി ഇസ്ലാമിക പക്ഷത്തു നിന്നുണ്ടാകുന്നു. ഇസ്ലാമിക പക്ഷത്തു എന്ന് പറഞ്ഞാൽ അകമ്പൊരുൾ എന്ന പേരിൽ സി എച്ച് മുസ്തഫ എന്നൊരു മാന്യ സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുത്തൻ ഇസ്ലാമിക വ്യവഹാരം, ഇസ്ലാമിക പഠനം, ഒരു മേഖല അദ്ദേഹം ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് സർവമത സത്യവാദം എന്നൊന്നാണ് അവർ പഠിപ്പിക്കുന്നത് പറയപ്പെടുന്നു. മാത്രമല്ല അവർ ഹദീസുകളെ ഉൾക്കൊള്ളുന്നത്, ഹദീസ് ഒരിക്കലും ഖുർആന് എതിരായിരിക്കരുത്,
മാത്രമല്ല ഖുറാന്റെ വ്യാഖ്യാനത്തിൽ അവർ സ്വീകരിക്കുന്ന വ്യാഖ്യാനതലം മുഹമ്മദ് ഒരിക്കലും ഒരു സദാചാര വിരുദ്ധമായ പ്രവൃത്തി ഒന്നുമല്ല ചെയ്തത്. അതിന് മറ്റെന്തോ ഒരു വ്യാഖ്യാനമുണ്ട്, മറ്റെന്തോ ഒരു കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസിൽ പറയുന്ന പല കാര്യങ്ങൾ മുഹമ്മദിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്. എക്സാമ്പിള്, അത്രയും പെണ്ണുമായിരുന്നു എനിക്കിഷ്ടം എന്ന് പറയുന്ന ഭാഗമുണ്ട്, അത് തെറ്റായ കാര്യമാണ്, ബുഖാരിക്ക് തെറ്റുപറ്റിയതാണ്, അല്ലെങ്കിൽ ആർക്കോ തെറ്റുപറ്റിയാണ്, അത് സ്വീകരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഞങ്ങളൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന കേസ് കിട്ടും. ആ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയുള്ള ഒരു മുഹമ്മദ് അല്ല യഥാർത്ഥ മുഹമ്മദ്. ഇനി ഞങ്ങളെ സംബന്ധിച്ചോളം മുഹമ്മദ് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം, മുഹമ്മദ് അങ്ങനെ അല്ലാതാകട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. കാരണം അങ്ങനെ ഒരാള് അല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ ആക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, ഒരിക്കലും ഞങ്ങൾ അത് ചെയ്യില്ല. പക്ഷെങ്കിൽ അതിനെ അക്ബർ സാഹിബും കൂട്ടരും വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ മുഹമ്മദ് ചെയ്തെങ്കിൽ അതിലൊരു ശരിയുണ്ടെന്നാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ ക്ലാഷിൽ നമ്മുടെ സി എച്ച് മുസ്തഫയുമായി നടന്ന സംഭാഷണത്തിൽ മുഹമ്മദ് ഈസ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, ബൈബിളിലെ 4 സുവിശേഷം എടുക്കുക, ആ സുവിശേഷത്തിൽ ക്രൂശീകരണമുണ്ട്, അത് സ്വീകരിക്കാൻ പറ്റുമോ, പൗലോസിന്റെ ലേഖനം സ്വീകരിക്കാൻ പറ്റുമോ, ഇത്യാദി ചോദ്യങ്ങൾ. അത് മുഹമ്മദ് ഈസയ്ക്ക് മുമ്പ് ചെയ്യേണ്ട ആള് സാക്ഷാൽ മുഹമ്മദ് ആയിരുന്നു, മുഹമ്മദ് അത് ചെയ്യാതെ പോയതെന്ത് എന്ന ഞങ്ങളുടെ വാദം ഇപ്പോഴും അവശേഷിക്കുന്നു. നമ്മൾ തമ്മിലുള്ള അകലം കുറയാൻ മുഹമ്മദ് ആയിരുന്നു അത് ചെയ്യേണ്ടത്, ക്ലാരിറ്റി വരുത്തേണ്ടത്. മുഹമ്മദ് ഒരിക്കൽ പോലും അത് ചെയ്തില്ല. മുഹമ്മദിന് മുമ്പേ പൗലോസ് ഉണ്ട്, പൗലോസിന്റെ ലേഖനങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്, ക്രൈസ്തവ സഭ അത് വായിക്കുന്നുണ്ട്, മുഹമ്മദ് അത് വായിച്ച് കേട്ടിട്ടുണ്ട്. ഒരഭിപ്രായ പ്രകടനം പോലും മുഹമ്മദ് പറഞ്ഞിട്ടില്ല. ഈ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ സി എച്ച് മുസ്തഫയുടെ ആ ചിന്താധാരയെ അനുഗമിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ, അപ്പൊ അവരെ ഒരുമിച്ച് നടത്തുന്ന ഒരു ചർച്ചയെ അവലംബമാക്കിയാണ് ഞങ്ങൾ ഈ വീഡിയോ പുറത്തിട്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായി തന്നെ ഈ രണ്ട് സുഹൃത്തുക്കള്, ഒരു ബഷീർ പാനായിക്കുളം, ഒരു പി എച്ച് ഷാജക, ഇവരൊരുമിച്ച് ചേർന്ന് നടത്തുന്ന ആ വീഡിയോയിൽ മുഹമ്മദ് ഈസയ്ക്ക് ഈ വിഷയത്തിൽ പറ്റിയ അപജയം കൃത്യമായിട്ട് അവർ വ്യാഖ്യാനിക്കുന്നു. അതിന്റെ കാരണം അവർ പറയുന്നത്, ഒന്നാമത് മുഹമ്മദ് ഈസ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണെന്ന് അവർ പറയുന്നു. അദ്ദേഹം എങ്ങനെ ഇങ്ങനെ നുണ പറയുന്നു എന്ന് അവരാരോപിക്കുന്നു. ഞങ്ങൾ അതിൽ സ്ട്രെസ് ചെയ്യുന്നില്ല, കാരണം മുഹമ്മദ് ഈസ നുണ പറയുമോ ഇല്ലയോ എന്നത് ഞങ്ങളുടെ അനുഭവം, ഞങ്ങളുടെ വിഷയമല്ല, അത് അദ്ദേഹത്തിന്റെ കാര്യം. ഞങ്ങൾ വ്യക്തി വിമർശനത്തിന് മുതിരുന്നതേയില്ല. എന്നാൽ മുഹമ്മദ് ഈസ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ അദ്ദേഹം മുമ്പോട്ടുണ്ടായിരുന്നു. ഇവിടെ നിലനിന്നിരുന്ന ആ റിലീജിയസ് ഹാർമണി തകരുന്നതിൽ ഈസയും അക്ബറും ആഗോളതലത്തിൽ ആ സക്കീർ നായിക്ക് ഇന്ത്യയിൽ അതിന് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ സക്കീർ നായിക്ക് ചെയ്തത് ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് അങ്ങനെ ഒരു മതവിദ്വേഷത്തിന്റെ പ്രചാരകനായി ഭവിച്ചു എന്ന് ഇവർ വിമർശിക്കുന്നു. അക്ബറാണ് അത് കേരളത്തിൽ അത് ആവിഷ്കരിച്ചത് എന്ന് പറയുന്നു. മുഹമ്മദ് ഈസ ആകട്ടെ ഈ കേരള സക്കീർ നായിക്കാകാൻ ശ്രമിക്കുന്നു എന്നത് ഞങ്ങളുടെ പദപ്രയോഗമല്ല, അവരുടെ പദപ്രയോഗമാണ്. അപ്പോൾ അവർ അത് കൃത്യമായി പറയുകയും ട്രോള് ചെയ്യുകയും ചെയ്യുന്ന വീഡിയോയാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് കാണണം, അത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒട്ടേറെ സത്യങ്ങൾ അവരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യം, പലപ്പോഴും ഈ ക്രിസ്തീയ സംവാദകർ പറയാറുണ്ട്, മുഹമ്മദ് ഈസ ഓടിയെന്നും ഉത്തരം പറയാൻ പോയെന്നും അക്ബർ സാഹിബ് കളത്തിലില്ലെന്നും കടപൂട്ടിപ്പോയെന്നും കണ്ടം വഴി ഓടിയെന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഹാരിസ്മദിനെ പോലെ ആളുകൾ പറയാറുണ്ട്, ഈ സംവാദം കഴിയുമ്പോൾ രണ്ടു കൂട്ടരും ജയം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ പോലെ അതിനെ കണ്ടാൽ മതി. പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി. ഇപ്പൊ കൃത്യമായി തന്നെ ഇവർ രണ്ടാളുകളും ചേർന്ന് പറയുന്നു, ബൈബിളിലെ ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ട് വന്നു, അത് മുഹമ്മദിന് അഭിപ്രായം ഇല്ലാത്ത, ഖുർആൻ ഒരിക്കലും പറയാത്ത ഒരു അഭിപ്രായം. ആര് പറയുന്നു? നമ്മുടെ എം അക്ബർ പറയുന്നു. എന്താണത്? അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയും. അങ്ങനെ ഒരിക്കൽ പോലും ഈ മുഹമ്മദ് വിമർശിച്ച് കണ്ടില്ല. അത് വിമർശിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം അത് വിമർശിക്കേണ്ട വിഷയം തന്നെയാണ്. ദാവീദിനെ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് ആരാ പറഞ്ഞത്? പക്ഷേ എന്താണ് അക്ബർ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അത് വളരെ സദാചാര വിരുദ്ധമാണ് എന്ന് പറയാൻ അക്ബർക്ക് ആക്കമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അക്ബർ പൂജിക്കുന്ന ആള് അതിലും മോശപ്പെട്ട ആള് തന്നെയാണ്. അപ്പോ മാത്രമല്ല, ഈ ദാവീദ് ക്ഷമയൊക്കെ പറഞ്ഞ് കുറ്റമേറ്റി പറഞ്ഞപ്പോ അക്ബർ പൂജിക്കുന്ന അക്ബറുടെ ദേവൻ അതല്ല ചെയ്തത്, അല്ലെങ്കിൽ അക്ബർ ദൈവത്തെക്കാൾ അംഗീകരിക്കുന്ന മുഹമ്മദ് അതല്ല ചെയ്തത്, അദ്ദേഹം ചെയ്തത് ശരിയാണെന്നും അത് മാതൃകയാണെന്നും ഇന്നും ഇവർ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുന്നു. അവിടെയാണ് സി എച്ച് മുസ്തഫയെപ്പോലുള്ള ആളുകൾ അങ്ങനെ മുഹമ്മദ് ചെയ്തിട്ടില്ല, അത് തെറ്റായ വ്യാഖ്യാനമാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ താരതമ്യേന ഭേദം മനുഷ്യരാശിക്ക് കൊള്ളാൻ പറ്റുന്ന കാര്യം അങ്ങനെ ചെയ്യാത്ത ഒരു മുഹമ്മദിനെയാണ്. ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ വിമർശനം നിർത്തിയേക്കാം. മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ പാവ മനുഷ്യനെ ഞങ്ങൾ എന്തിനും വിമർശിക്കുന്നു? അപ്പൊ നമ്മൾ ഈ കള്ളന്മാരായിട്ട് ഇദ്ദേഹത്തെ മോശമാക്കി കളഞ്ഞ ഈ ഹദീസെഴുത്തുകാരെയല്ലേ വിമർശിക്കേണ്ടത്? അവരെ ഇത്ര നാളും ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന, അത് ശരിയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന മതപ്രഭാഷകരല്ലേ എതിർക്കേണ്ടത്? സി എച്ച് മുസ്തഫ പറഞ്ഞ ഒരു മുഹമ്മദാണ് യഥാർത്ഥ മുഹമ്മദെങ്കിൽ ഞങ്ങൾ ആ വിധത്തിൽ പരിശോധിക്കാം. ഏത് അവസരം വരട്ടെ, തൽക്കാലം ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഖുറാനോ ഹദീസോ തഫ്സീറുകളോ സീറകളോ അങ്ങനെ പറയാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അത് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സി എച്ച് മുസ്തഫയായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ വിധത്തിൽ സംവാദം ചെയ്തുകൊള്ളാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. മുഹമ്മദ് പറയാത്തത്, ഖുറാൻ പറയാത്തത് ഇവറ്റകൾ പറയുന്നു. ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരം കൊടുത്തത്? ഒപ്പം ബൈബിളിലെ ഇത്തരം ചില കാര്യങ്ങൾ സൂചി കൊണ്ടെടുക്കാവുന്ന ചില വസ്തുതകൾ ഇവരെടുക്കുമ്പോൾ
ഇതാ ഇപ്പുറത്ത് അനിൽക്കൊടുത്തോട്ടവും അല്ലയ്യപ്പനും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സെബാസ്റ്റ്യനും വർഗീസും സാമൂലും ഒക്കെ ചേർന്നുകൊണ്ട് മറ്റുള്ള ഇസ്ലാ ചാക്കോ പാസും ഒക്കെ ചേർന്നുകൊണ്ട് ഇതാ ഈ കിളച്ച് ഖുറാന്റെ ഉള്ളിലെ വസ്തുതകൾ കിളച്ച് പുറത്തെടുത്തുവെക്കുകയും മുഹമ്മദ് മാനവരിൽ മഹോന്നതനെ അല്ല എന്ന് പ്രമാണം വെച്ച് തെളിയിക്കുന്നു എന്നാണ് ഇവർ രണ്ടുപേരും അഭിപ്രായപ്പെടുന്നത്. വെറുതെ അല്ല, പ്രമാണം വെച്ച് തെളിയിക്കുന്നു. ചാക്കോ പാസ് പതിവായി പറയുന്ന ഒരു പദം കടമെടുക്കുന്നു, പ്രമാണം വെച്ച് തെളിയിക്കുന്നു. ഇതാരാണ് പറഞ്ഞെന്നറിയണ്ടേ? ഇപ്പൊ ചാക്കോ പാഷല്ല പറയുന്നത്, മറിച്ച് പി എച്ച് ഷാജഹാൻ, അതുപോലെ തന്നെ ബഷീർ പാനായിക്കുളം. ഇത് സ്ഥാപിക്കുന്ന ഒരു വീഡിയോയാണ് ഞങ്ങൾ മുമ്പോട്ട് വിടുന്നത്. ഇതുവഴി ഞങ്ങൾ എന്താണ് പൊതുസമൂഹത്തെ കൺവിൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, ഇവിടുത്തെ സംവാദങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരിടത്തേക്കല്ല പോകുന്നത്, പ്രതീക്ഷാനിർഭരമായ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മുസ്ലിങ്ങളിലെ ഒരു തീവ്രവാദ ബോധം ഇന്ന് വളരെ കുറയുന്നു എന്നുള്ള ഒരു ശുഭകരമായ കാഴ്ച എനിക്ക് കാണാതിരുന്നുകൂടാ. ആ സഹോദരന്മാരിൽ വലിയ പരിവർത്തനം വരും. അവരിൽ പണ്ട് കാണുന്ന കൈവെട്ടിന്റെയും തലവെട്ടിന്റെയും ഒക്കെ ഒരു ബോധം വിട്ടിട്ട് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്ന് പരതാം, അത് അങ്ങനെ തന്നെയാണോ, അതൊന്ന് ആരായണം എന്ന് തോന്നുന്ന ഒരു മാറ്റം കേരള മുസ്ലിങ്ങളിൽ ഗുണപരമായി കാണുന്നത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. കൈവെട്ടല്ല, തലവെട്ടല്ല, പഠനമാണ് അനിവാര്യമായ മാർഗം. അതുകൊണ്ട് മറ്റുള്ളവർ വിമർശിക്കുന്നെങ്കിൽ ആ വിമർശനം എന്ത്, അത് മറുപടി അർഹിക്കുന്നുവോ എന്ന് ആരായാനുള്ള ഒരു മനസ്ഥിതി അവരിൽ ഉടലെടുക്കുന്നു എന്നതാണ് ഞാൻ ഇവിടെ കണ്ടെത്തിയ ഗുണപരമായ ഒരു കാര്യം. രണ്ടാമതായിട്ട്, ഈ വഹാബിസം പ്രചരിപ്പിച്ച ഇത്തരം തെറ്റായ തിട്ടൂരങ്ങൾക്കെതിരെ ശക്തമായ മൂവ്മെന്റുകൾ രണ്ട് തലത്തിൽ നിന്നുണ്ടാകുന്നു. ഒന്നാമത് ഈ അകമ്പൊരുൾ പോലെയുള്ള ഖുറാനിസ്റ്റുകൾക്കിടയിൽ നിന്ന്, രണ്ടാമത് സുന്നികൾ വളരെ കൃത്യമായി തന്നെ ഇത്തരക്കാർക്ക് മറുപടി കൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നു. നമ്മൾ കണ്ടു ജൂസ് ഉസ്താദും മറ്റും, ജൂസ് എന്ന് വിളിക്കുന്ന അങ്ങനെ എനിക്ക് ഓർമ്മയുള്ള പേര്. അപ്പൊ ഇദ്ദേഹമൊക്കെ ഈ വിധത്തിൽ ശക്തമായിട്ട് വഹാബികൾക്കെതിരെ അവർ ക്രൂരന്മാരാണെന്നും അമുസ്ലിങ്ങളാണെന്നും ഒക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതെന്തുമാകട്ടെ, ഞങ്ങൾ അങ്ങനെ കരുതുന്നൊന്നുമില്ല. വഹാബികൾ അമുസ്ലിങ്ങളാണെന്നോ ഒന്നും കരുതുന്നില്ല. മാത്രമല്ല വഹാബികൾക്കും ജെയ്ഷെ മുഹമ്മദിനും ഒക്കെയാണ് ഖുറാനിലും ഹദീസിലും ഒക്കെ കാണുന്ന ഇസ്ലാമിസത്തോട് കൂടുതൽ യോജിപ്പുള്ളത്. ഒരിക്കലും അത് സൂഫികൾക്കോ മറ്റേതെങ്കിലും ആൾക്കോ അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാണ്, ജെയ്ഷെ മുഹമ്മദിനാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിനാണ്, അതേപോലെ ഐസിസിനാണ്, അല്ലെങ്കിൽ താലിബാന് തന്നെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യോജിപ്പുള്ളത്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ സമാധാനകാംക്ഷികളായ മുസ്ലിങ്ങളെ ഈ കൂടെ കൂട്ടാനും പറ്റില്ല. അവർ ശരിക്കും ഖുറാനും ഒക്കെ പുറത്ത് തന്നെയാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമരങ്ങൾ ഫലപ്രദമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതിന് മുസ്ലിം പക്ഷത്തു നിന്ന് ലഭിച്ച ഒരു പ്രതികരണമാണ് ഒരു വീഡിയോ. അതാണ് തെളിവായിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതേപ്പറ്റി സംസാരിക്കാം. മുകളിൽ പിൻ ചെയ്തിരിക്കുന്ന ആ വീഡിയോ യഥോചിതം നിങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഗുരുവായി ആരാണ് മോഡറേറ്റർ? പാസ്റ്റർ ഞാൻ സംസാരിച്ചോട്ടെ? വേറെ ആരെങ്കിലും ഉണ്ടോ? വിഷയം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇടപെടുന്നേ? ആ ഓക്കെ, എന്നാ വേണ്ട, ഇനി മ്യൂട്ട് ചെയ്തിരിക്കാം, കുഴപ്പമില്ല. എന്നാ കുഴപ്പമില്ല, മ്യൂട്ട് ചെയ്തിരിക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് അവസരം തന്നാ മതി, കുഴപ്പമില്ല. പറയട്ടെ പാസ്റ്ററെ. ആ ഓക്കെ, ആ ഞാൻ ചോദിച്ച ചോദ്യം, ഇപ്പോ പാസ്റ്റർ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇസ്ലാം ഇങ്ങനെയാണ്, ഇസ്ലാം ഇങ്ങനെയാണ്, ജമാഅത്ത് ഇസ്ലാം ഇങ്ങനെയാണ് വീക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എം എം വക്കർവ് ഇങ്ങനെയാണ് വീക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓക്കെ, അതൊക്കെ അവിടെ വിട്. നമ്മൾ ഇതിനകത്ത് ഒരു പരസ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വെല്ലുവിളി ഇവിടെ നടത്തിയിരുന്നു. എന്താണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്? നിങ്ങൾ ഇവിടെ ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ തയ്യാറായിട്ട് വരുന്നില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഈ മുഴുവൻ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്കും ഇട്ട് കൊടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ അതെ അത് ചോദിക്കാൻ വേണ്ടിയാ വന്നത്. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഒരു റൂം ഇട്ടിട്ട് ഒരാൾ സംസാരിക്കുന്ന കാര്യത്തിലേക്കില്ലു. നമ്മളൊരു വിഷയം സംസാരിച്ചിരുന്നു, താങ്കൾ സംസാരിക്കാനാണ് റെഡിയാണ് ഇപ്പോൾ പറഞ്ഞു. നമുക്ക് അതിൻ്റെ നിബന്ധനകൾ ഇപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കാം. താങ്കൾ റെഡിയാണോ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അല്ല, അതിൽ നമ്മൾ അന്ന് ചർച്ച നടത്തി, ഇപ്പൊ മ്യൂട്ട് ചെയ്ത ഒരു കാര്യം പറയട്ടെ. അന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോ നമ്മൾ അതിൽ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ആ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ പറയുന്ന ഒരു നിലപാടുണ്ട് ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നുള്ളത്. ഇപ്പൊ ഈ ബഷീർ പാനായിക്കുളവും ഷാജഹാനൊക്കെ ഇരുന്ന് പറയുന്ന കാര്യം അത് തന്നെയാണ്. അതിന്റെ നിലപാട് ഞാൻ പറയാം. ബൈബിൾ ആ ചോദ്യത്തിന് മറുപടി ഇപ്പൊ ഷിറാഫിന് അവസരം തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കാർ. അപ്പം ഈ ബഷീർ പാനായിക്കുളം ഷാജഹാനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഈ പൂർവവേദങ്ങളിൽ തെറ്റുണ്ട് എന്ന് അക്ബറും ഈസയൊക്കെ പറഞ്ഞതാണ് ഈ കുഴപ്പത്തിന് കാരണം എന്ന് മാത്രമല്ല, ഈ ഖുറാനിൽ പറഞ്ഞേക്കുന്ന അതിൽ ജ്ഞാനമുണ്ട്, അതിൽ പ്രകാശമുണ്ട്, അത് വെളിച്ചമാണ് എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്.
അപ്പൊ അള്ളാഹുവിനും മുഹമ്മദിനും ഖുറാനും ഇല്ലാത്ത നിലപാടാണ് ആർക്കുള്ളത്? ഈ വിഷയത്തിൽ സംസാരിക്കാൻ വരുന്ന നിങ്ങൾക്കുള്ളത്. നിങ്ങൾ പറയുന്നത് എന്താണ്? ബൈബിളിൽ തെറ്റുണ്ട്, ബൈബിൾ തിരുത്തപ്പെട്ടതാണ്. താങ്കളുടെ വിശദീകരണമാണ്, എന്റെ വിശദീകരണം അതല്ല. ഷിറാഫ് അലം പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇവിടെ നടക്കില്ല കേട്ടോ. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഷിറാഫിന് അതാണ് പ്ലാനെങ്കിൽ അത് ഇവിടെ നടക്കില്ല. ഒരു മിനിറ്റ്, ഒരു മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഷിറാഫ് മ്യൂട്ട് ചെയ്ത പിന്നെ സംസാരിക്കുന്നത്. ഷിറാഫ് ഇവിടെ നടക്കുന്നതായ ചർച്ച എന്താണെന്ന് ആദ്യം ഷിറാഫ് മനസ്സിലാക്കണം. ഇവിടെ ഷിറാഫുമായിട്ടുള്ള വ്യക്തിപരമായ സംസാരമല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ പൊക്കിക്കൊണ്ട് ഒരു കാലത്ത് നടന്നതായ ആളുകളുടെ ഗതികേടിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ അകത്ത് ഷിറാഫിന് ആ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഷിറാഫിന് സംസാരിക്കാം. ഇനി അതല്ല വേറെ എന്തെങ്കിലുമാണ് സംസാരിക്കണമെങ്കിൽ അത് ഇവിടെയല്ല സംസാരിക്കേണ്ടത്. ഇന്നലെ ഞങ്ങൾ കണ്ടതാണ് നിങ്ങൾ സംവാദം നടത്തുന്ന നിങ്ങളുടെ കഴിവ് ഞങ്ങൾ കണ്ടതാണ്. സംവാദം എന്ന പേരിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ കണ്ടതാണ് ലിയാഖത്ത് ലിയുമായിട്ടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ ഷിറാഫ് ഇപ്പോൾ ഇവിടെ അലമ്പാക്കാതെ ഷിറാഫ് ഈ പറയപ്പെടുന്നത് സിജോയായിട്ടോ അല്ലെങ്കിൽ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററായിട്ടോ അല്ലാതെ സംസാരിക്കാൻ ശ്രമിക്കുക. അതാണ് അത് മാന്യത എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളും ഇണ്ടായിരിക്കാൻ പറയും ഇടയ്ക്ക് കയറി സംസാരിക്കുക. ഷിറാഫ് ഇടയ്ക്ക് കയറരുത്. ഷിറാഫ് ഇടയ്ക്ക് കയറരുത്, പറയുന്ന അത് കേൾക്കുക. ഷിറാഫിന് ഈ വിഷയത്തിൽ ഷിറാഫ് സ്വയമായിട്ട് ഒരു സംവാദകനായിട്ട് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സന്തോഷം. വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഷിറാഫ് എങ്കിലും ആ പേരിൽ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഷിറാഫ് മറുപടി തരാനാണെങ്കിൽ ഷിറാഫ് ഏത് വിഷയത്തിനാണ് മറുപടി തരുന്നത് ഒന്ന് പറയാം. ഇപ്പം പറയാം, അതല്ല ചോദിക്കുന്നത്. എനിക്കൊരു ഒരു മിനിറ്റ് സമയം തരാതെ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മ്യൂട്ട് ചെയ്യും, എന്നിട്ട് നിങ്ങൾ അവിടെ കേട്ടിരിക്കുന്നു പറയുന്നല്ലോ. തന്നെ എനിക്കൊരു പറയാനുള്ള ഒരു മിനിറ്റ് ഒരു സമയം തട്ടെ, എന്നിട്ട് നിങ്ങൾ അതിനെ കണ്ടിതമായിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് എടുത്ത് ഷിറാഫ് പറയേണ്ടതെന്ന് പറ. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പൊ ഇവിടെ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ഒരു വാദം ഇവിടെ ഉന്നയിച്ചിരുന്നു. ഞാൻ സംവാദത്തിന് ഇവരാരും വരുന്നില്ല, മുജാഹിദ് ബാലശ്ശേരി അതൊക്കെ വിടും, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഞാൻ വിളിക്കുവാണ് പബ്ലിക്കായിട്ട്. ഇനി ഇതിനകത്ത് ഈ ഒരു ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇവിടെ, എന്താണ് അനിൽകുമാർ അനിൽ പാസ്റ്റർ ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങളുടെ ബൈബിളിൻ്റെ തീരുമാനം എന്താണ്, അതനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ പറയുന്ന തീരുമാനമാണ് ഈ പറയുന്നത്. ഈ ബൈബിള് എന്ന് പറയുന്ന നിങ്ങളുടെ ഗ്രന്ഥം, ഈ ഗ്രന്ഥം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇതാണ് ഇസ്ലാമിന്റെ പക്ഷം. ഓക്കെ ഓക്കെ, ചാക്കോ പാസ്റ്റർ ഒരു സെക്കൻഡ്. ഷിറാഫി ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ഷിറാഫിനെയാണോ ഷിറാഫിന്റെ കൂടെ വേറെ? ഇസ്ലാം സമുദായം ബൈബിള് എന്ന് വിളിച്ച് നിങ്ങള് പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ ഇഞ്ചിയിലല്ല ബൈബിള്, ഇതാണ് ഞങ്ങളുടെ വാദം. ഷിറാഫെ ഒരു സെക്കൻഡ്, ഷിറാഫ് എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണോ? അതോ ആണല്ലോ, ഉറപ്പാണല്ലോ, തീരുമാനം എടുത്തിട്ടാ വന്നത്, അതുകൊണ്ടാ പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാ മുസ്ലിങ്ങളുമായിട്ടും എല്ലാം സംസാരിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എല്ലാന്ന് പറയുമ്പോൾ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങളുമായിട്ട്. ഈ ഒരു കാര്യത്തില് ഞാൻ പറയുന്നു, ലോകമെമ്പാടുള്ള എല്ലാ വിഷയങ്ങളിലല്ല പറഞ്ഞേ, ബൈബിളിന്റെ നിലപാടില് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇഞ്ചിയിൽ എന്ന് വിളിക്കുന്ന ഗ്രന്ഥമല്ല ബൈബിള്, ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ, ഇത് അപ്പൊ ഏതായാലും അല്ലാഹുവിനോടും മുഹമ്മദിനോടും തീരുമാനം എടുത്തിട്ടാണല്ലോ ഇപ്പൊ പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ പിന്നെ ഷിറാഫെ, ഖുറാന്റെ വീക്ഷണത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ള വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാൻ എന്താ വായിക്കുന്നത്? പിന്നെ ചർച്ചയ്ക്ക് അടുത്ത് എന്താണ്, നിങ്ങൾ എന്താണ്, ഞാൻ ചോദിച്ച ചോദ്യം എന്തായാലും നിങ്ങളോട്, നിങ്ങൾ ബൈബിൾ എടുത്ത് ചോദിച്ച് സംസാരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചു നിങ്ങളുടെ വീക്ഷണം പറയൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീക്ഷണം ഇവിടെ പറഞ്ഞില്ലിപ്പോ. ഞങ്ങളുടെ വീക്ഷണം, ഞങ്ങൾ പറഞ്ഞ ഇഞ്ചിയിലല്ല ഈ പറഞ്ഞ ബൈബിള്, ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഇസ്ലാമിന്റെ തീരുമാനമാണ്. ഷിറാഫി ഞങ്ങള് ഒരു മിനിറ്റ്, ഞങ്ങൾ എന്ന് പറയുമ്പോ തന്നെ അതിന്റെ അകത്ത് ഷിറാഫിന് വലിയ ഇസ്ലാമിനെ കുറിച്ച് ഒരു വലിയ പിടി ഇല്ലാത്തതുകൊണ്ടാണ് ഷിറാഫ് എന്ന് സംസാരിക്കുന്നത്. കാരണം ബൈബിളിനെ കുറിച്ച് എന്റെ ഷിറാഫി ഇത് നിങ്ങളുടെ ഗ്രൂപ്പ് അല്ല, അലമ്പ് ഉണ്ടാക്കാതെ ചങ്ങാതി. ഇന്നലെ കണ്ടതാണ് ലിയാഖത്തിലുമായിട്ടുള്ള ഡിബേറ്റിന്റെ അകത്ത് ഇടയ്ക്ക് എത്ര അലമ്പ് ഉണ്ടാക്കി, അത് ഇവിടെ വേണ്ട ലിയാഖത്തിൽ, അത് വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെ ബൈബിളിനെ കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണ അഭിപ്രായമുണ്ട്. അതിന്റെ അകത്ത് അതൊന്നും നമ്മളിവിടെ വില കൊടുക്കുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് ഷിറാഫ് എന്ന വ്യക്തി ഇവിടെ ആർക്കും അറിയത്തില്ല. ഇവിടെ അറിയപ്പെടുന്നതായിരിക്കുന്ന ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് തൊഴിലാക്കിയതായിരിക്കുന്ന MM അക്ബറും മുഹമ്മദ് ഈസായും ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവരെ കുറിച്ച് പറയുമ്പോൾ ഷിറാഫ് പറയണം അവരെയൊക്കെ അങ്ങ് വിട്, എങ്ങോട്ട് വിടുന്ന കാര്യമാണ് ഷിറാഫ് പറയുന്നത്? എന്താ അവരെ മതിയാക്കിയോ നിങ്ങൾ, അവരെ വേണ്ടാന്ന് വെച്ചോ? എന്താണ് മുഹമ്മദ് ഈസയും അക്ബറിനെ ഒക്കെ കൊണ്ടുവന്ന സംഭവത്തിന് നിങ്ങൾ മുമ്പോട്ട് നിരത്താത്തത്? അപ്പൊ ഞാൻ ചോദിക്കാം, ഷിറാഫ് ഇടയ്ക്ക് കയറല്ലേ, ഇടയ്ക്ക് കയറരുത്, ലാസ്റ്റ് വാർണിംഗ് ആണ്. ഷിറാഫ് ശ്രദ്ധിച്ചേക്ക,
ഷിറാഫ് വിടന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ വിടണ്ട, അവരെ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, കരീനിയും കൂടുതൽ നാണംകേട് ഉണ്ടാകാൻ അത് മൂലം സഹായമാണ്. ഇവിടെ ഷിറാഫ് പറയുന്നതായ കാര്യം ഖുർആൻ അനുസരിച്ച് ഷിറാഫിന് തെളിയിക്കാൻ പറ്റുമോ, ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നത് ഖുർആൻ അനുസരിച്ച് ഷിറാഫിന് ഇപ്പോൾ ഇവിടെ തെളിയിക്കാൻ പറ്റുമോ? ഷിറാഫിനെ ഞാൻ സ്നേഹത്തിൽ വിളിക്കുകയാണ്, ഷിറാഫിന് ഇപ്പോൾ ഇവിടെ വെച്ച് ഖുർആൻ ഉപയോഗിച്ച് ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് ഷിറാഫിന് ഇപ്പോൾ ഇവിടെ തെളിയിക്കാൻ പറ്റുമോ? ജോർജൻ പറഞ്ഞ ഒരു ചെറിയ വിവരണം കൂടെ കൊടുക്കണം, കാരണം അല്ലെങ്കിൽ അല്ല ചാക്കോ പാസ്റ്റർ പുള്ളി അങ്ങനെ പറയട്ടെ, തീരുമാനം എടുത്തിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഷിറാഫ് ഇപ്പൊ എന്തായാലും എല്ലാ മുസ്ലിം ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഐ ബി ടി ഗ്രൂപ്പിൽ വന്ന സ്ഥിതിക്ക് ഷിറാഫിനോട് ഞാൻ സ്നേഹത്തിൽ ചോദിക്കുകയാണ്, ഖുർആൻ അനുസരിച്ച് ബൈബിൾ തിരുത്തപ്പെട്ടതാണ് ഷിറാഫിന് ഇപ്പോൾ ഇവിടെ വെച്ച് തെളിയിക്കാൻ പറ്റുമോ? പറ്റും. എന്നാ തെളിയിക്കുക ഷിറാഫ്. ഷിറാഫ് ഞാൻ 5 മിനിറ്റ് തരാം, 5 മിനിറ്റ് തരാം ഷിറാഫിന്, 5 മിനിറ്റ്. എത്ര സമയം വേണം? അല്ല ഞാന് പറയട്ടെ ഒരു സെക്കൻഡ്. അല്ല ഷിറാഫെ വാച്ച് ഞാൻ സെറ്റ് ചെയ്തോളാം. ഞാൻ പറയുന്നത് ഷിറാഫിന് 5 മിനിറ്റ് മതിയാകുമോ ഈ പറയപ്പെടുന്നത്? മതി. ഓക്കെ, 5 മിനിറ്റ് ഷിറാഫ് ഖുർആന്റെ വെളിച്ചത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് ഷിറാഫിന് തെളിയിക്കുക. 5 മിനിറ്റ് മതി, 5 മിനിറ്റ് മതി. എനിക്ക് ബൈബിളിനോടുള്ള ഒരു മിനിറ്റ് ടൈം സെറ്റ് ചെയ്യട്ടെ. അല്ല ഒരു മിനിറ്റ് ഷിറാഫ്, ഒരു സെക്കൻഡ് ടൈം സെറ്റ് ചെയ്യുന്നതിന് ഒരു കാര്യം പറയട്ടെ. ബൈബിളിനോടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മുഹമ്മദീസ് അടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഞാൻ ഇവിടെ പറയാം എന്താണെന്നുള്ളത്. 5 മിനിറ്റ് ഷിറാഫ്, ഒരു സെക്കൻഡ്. ഞാൻ ചോദിച്ചത് മുഹമ്മദീസ് തെറ്റിദ്ധരിച്ചു തോന്നല്ലേ ചങ്ങാതി? താങ്കൾ ഒരു മിനിറ്റ് തക്കിയ വേണ്ട സഹോദര. ഞാൻ ചോദിച്ചത് ഖുർആന്റെ വെളിച്ചത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണോ എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അല്ലാഹും മുഹമ്മദിന്റെയും ആണോ നിങ്ങൾ പറയുന്ന ഖുർആൻ? ഖുർആന്റെ വെളിച്ചത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണ് തെളിയി. അല്ലാതെ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്കും മുഹമ്മദീസിലേക്ക് പോയി, മുഹമ്മദീസ് ഏതായാലും ഖുർആൻ ഇറക്കിയിട്ടില്ലല്ലോ. എം അക്ബർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മുഹമ്മദ് ഉള്ള സ്ഥിതിക്ക് അദ്ദേഹം ഇറക്കിയിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ഷിറാഫ് ഒളിച്ചോടല്ല, ഷിറാഫ് വീരവാദം മുഴക്കിയോണാണ് പറയുന്നത്. 5 മിനിറ്റ് സമയം സിജോ ബ്രദർ ടൈം സെറ്റ് ചെയ്യും, ഇനി വേറെ ഒന്നും നമുക്ക് സംസാരിക്കാം. ഖുർആന്റെ വെളിച്ചത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് തെളിയിക്കുവാൻ പ്രിയ സഹോദര താങ്കളെ ഞാൻ സ്നേഹത്തിൽ ക്ഷണിക്കുകയാണ്. ഇന്നലെ ലിയാക്കത്തിലിയുമായിട്ട് നടന്ന ചർച്ച നടന്ന ഉടായ്പ്പൊന്നും ഞങ്ങൾ ഇവിടെ കാണിക്കത്തില്ല. 5 മിനിറ്റ് എടുക്കുക സംസാരിക്കുക. സിജോ ബ്രദർ ലൈനിലുണ്ടെങ്കിൽ ഒന്ന് ടൈമർ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ഷിറാ ബ്രദർ സമയം സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്തോ. അല്ല മിണ്ടും അത് ഖുർആൻ എടുക്കുക, കാരണം ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് അല്ല. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഫോൺ ഒന്ന് ഹാങ് ആയി, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നിട്ട് മതി. ഇല്ല ഷിറാഫ് ബ്രദറെ വേണ്ട, നമുക്ക് അതിന് സമയമില്ല. കാര്യം നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, കാര്യം ഇവിടെ വേറെ പല ആളുകളും വിഷയം അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഷിറാഫിന് ഞാൻ 5 മിനിറ്റ് തരികയാണ്. ലോകമെമ്പാടുള്ള മുസ്ലിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഷിറാഫ് ഇവിടെ സംസാരിക്കാമെന്ന് വളരെ സന്തോഷമുണ്ട്, സ്നേഹത്തിൽ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് 5 മിനിറ്റ് ഇനി ഷിറാഫ് ഒന്നും സംസാരിക്കില്ല. ഇത് ഈ വിഷയം ഒഴിച്ച് വേറെ എന്ത് സംസാരിച്ചാലും ഞാൻ ഇടപെടും. നമ്മുടെ സിജോ ടൈമർ സെറ്റ് ആണല്ലോ. ഒരു മിനിറ്റ് ടൈം ഞാൻ പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാവുള്ളൂ. മണിക്കുട്ടി മണിക്കുട്ടി റെഡി ആണല്ലോ സിജോ. മണിക്കുട്ടി റെഡി ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഇസ്ലാമിന്റെ ബൈബിളിനോടുള്ള നിലപാടാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. എനിക്ക് ഖുർആനിന്റെ ആണ് സഹോദര വേണ്ടത്. നിങ്ങളോട് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? ഇസ്ലാം സമുദായത്തിന്റെ കാര്യമല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ സഹോദര മനസ്സിലാവാത്തത്? ഞാൻ എനിക്ക് ഓക്കെ, ജയിച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ ഞാൻ മനസ്സിലാകാത്തോണ്ടായിരിക്കും. അല്ലല്ല, ഞാൻ മനസ്സിലാക്കാം, നമുക്കത് ആ ലെവലിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നോക്കൂ സഹോദര ഷിറാഫെ, ഞാൻ ചോദിച്ചത് സുന്നികള് ഷിയകള് മുജാഹിദുകള് എന്ന് വേണ്ട നൂറുകണക്കിനുള്ള സംഘടനകൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ കുറിച്ച് അല്ല അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഖുർആനെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു ഇവരുടെയൊക്കെ അഭിപ്രായം എടുത്താൽ മതി, അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ചർച്ച വിഷയം എന്ന് പറയുന്നത് മുഹമ്മദിന് നിങ്ങളുടെ ദൈവമായിരിക്കുന്ന അല്ലാഹു നൽകിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ അവസാനത്തെ ടെസ്റ്റമെന്റ് എന്ന പേരിൽ അവസാനത്തെ വേദഗ്രന്ഥം എന്ന നിലയിൽ ഷിറാഫ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകം 114 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ പുസ്തകം, മുഹമ്മദീസ ഇല്ലാത്ത പുസ്തകം, അക്ബർ സാഹിബ് ഇല്ലാത്ത പുസ്തകം, ജക്കീർ നായ്ക്ക് ഇല്ലാത്ത പുസ്തകം, ഈ പറഞ്ഞ ബാലുശ്വരി ഇല്ലാത്ത പുസ്തകം, ഈ പറഞ്ഞ ഷിറാഫ് ഇല്ലാത്തതായിരിക്കുന്ന ആ പുസ്തകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 114 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന
ഖുറാന്റെ വെളിച്ചത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ സ്നേഹത്തിൽ ക്ഷണിക്കാൻ 5 മിനിറ്റ് മണിക്കുട്ടി ഇപ്പൊ റെഡി ആയിക്കോളും. ഓക്കെ, ഇനി സംസാരിച്ചോളൂ, വേറെ ഒന്നും സംസാരിക്കല്ലേ. പറയട്ടെ, അങ്ങനെ വേറെ ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു കാര്യമിട്ട്. എന്താണ് ബ്രദറെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇസ്ലാമിന്റെ ഭീഷണമാണ് ഞാനിവിടെ പറയുന്നത്. ഷിറാവ് എങ്ങനെ പറഞ്ഞ പറ്റില്ല, ഷിറാവ് പറയണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നമുക്കൊരു ചെറിയ വിവരണം കൂടെ അദ്ദേഹത്തിന് കൊടുക്കണം. അതായത് ഒരു മിനിറ്റ് ചാക്കോ പാസ്റ്റർ, വിവരണം കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് പറയട്ടെ, അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെയും ഖുറാന്റെയും നിലപാടാണ് താങ്കൾ പറയേണ്ടത്. അല്ലാതെ സുന്നികൾ എന്ത് പറയുന്നു, ഷിയകൾ എന്ത് പറയുന്നു, ഇസ്ലാം സമുദായത്തിന്റെ അത് തന്നെയാണ് പറയുന്നത്. ഈ വിഷയം അല്ലാണ്ട് മറ്റൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതേ ഉള്ളൂ, നമ്മളിനി വേറെ പോകേണ്ട ആവശ്യമില്ലല്ലോ. കേൾക്കു ഷിറാവേ, സംവാദ വെല്ലുവിളിയുമായിട്ട് ഷിറാഫ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഷിറാഫ് ഇത് പറ, കഴിഞ്ഞ സംവാദം കഴിഞ്ഞ ചർച്ചയിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച വാദം ഇത് തന്നെയാണ്, അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ടോ, മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടോ, ഖുറാൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പറയട്ടെ. ഞാൻ എന്ത് വാദം വെച്ചു, ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത് അല്ലേ. അല്ലാതെ എം എം മുക്ബർ എന്ത് പറഞ്ഞു, ഈസ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മദനി എന്ത് പറഞ്ഞു എന്നുള്ള വാദമല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇസ്ലാം എന്ത് പറഞ്ഞു എന്നുള്ളൊരു വാദമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. ഇതിന് വെച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. ഷിറാഫേ, ഓക്കെ, ഇസ്ലാം എന്ത് പറയുന്നു എന്ന് പറ, ഞങ്ങളൊന്ന് കേക്കട്ടെ. ഖുർആൻ ആണല്ലോ നിങ്ങളുടെ പ്രമാണം. 5 മിനിറ്റ് കുറെ നേരമായല്ലോ സഹോദരൻ. ഓ മതി 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 മതി, പറഞ്ഞോ. ഒറ്റ മിനിറ്റില് തെളിവുകളുടെ വെളിച്ചത്തിൽ സംസാരിക്കുക. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇന്ന് ഇസ്ലാം സമുദായം നിലനിൽക്കുമ്പോൾ ഈ ബൈബിള് എന്ന് പറയുന്ന ഗ്രന്ഥം, നിങ്ങൾ എഴുതപ്പെട്ട ഗ്രന്ഥം, മാർക്കോസ്, ലൂക്കോസ്, പൗലോസ് ഇങ്ങനെ പറയുന്ന ആളുകൾ എഴുതപ്പെട്ട ഗ്രന്ഥം ഞങ്ങൾ ഇസ്ലാം സമുദായം അംഗീകരിക്കുന്നില്ല, ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇതിൽ വെച്ച് ചർച്ച ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഷിറാഫ് കഴിഞ്ഞോ? കഴിഞ്ഞു ഷിറാഫ്, കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ ഷിറാഫ്. എനിക്ക് തോന്നുന്നു ഷിറാഫ് ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞാലും തിരിയുന്ന കാര്യങ്ങൾ ആ നിലവാരത്തിലാണ് ഇവിടെ ഞാൻ സംസാരിച്ചത്. ഇവിടെ ഇസ്ലാം 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 സമുദായം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഷിറാഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, പൗലോസ് എന്ന് പറഞ്ഞുകൊണ്ടല്ല കണക്കാക്കുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണം, അങ്ങനെയല്ല ബൈബിളിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ല, അത് നമുക്ക് പിന്നീട് വേറൊരു ഐ ബി ടി ഗ്രൂപ്പ് ഇട്ട് ആ കാര്യം വിശദീകരിച്ച് ഷിറാഫിന് നൽകാം. ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഇസ്ലാം എന്നത് ഈ പറയപ്പെടുന്ന ഷിറാഫും ഇപ്പൊ തന്നെ പറഞ്ഞു മദനി അല്ല അവരല്ല, അത് തന്നെയല്ല ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ പണ്ഡിതന്മാരെന്തു പറയുന്നു എന്നുള്ളതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇഷ ഓഫ് ട്രൂത്തിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ എഴുതി, അവിടെ ഒരു ബുക്ക് വെച്ചിരിക്കുകയാണ് ഷിയാകൾ ഖുറാനെ കുറിച്ചുള്ള നിലപാടെന്ന്, ഖുറാനെ കുറിച്ച് അവർ വെട്ടിത്തിരുത്തി മാറ്റിത്തിരുത്തി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് വെള്ളക്കക്ഷ എഴുതിയിട്ടുണ്ട്. ഞാൻ അതൊന്നുമല്ല ഇവിടെ പറയുന്നത്, കാര്യങ്ങൾ വ്യക്തമാകുന്നെങ്കിൽ പറയുന്നത് ഖുറാൻ 114 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന, നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമായി വിശ്വസിക്കുന്ന, മുഹമ്മദിന് അവസാനത്തെ ഗ്രന്ഥമായി വേദഗ്രന്ഥമായി ലഭിച്ചു എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ അകത്ത് ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയുന്ന ഏതെങ്കിലും ഭാഗമോ ഏതെങ്കിലും അധ്യായമോ ഏതെങ്കിലും വാദം മുമ്പോട്ടുണ്ടെങ്കിൽ അത് വെക്കാൻ പറയുമ്പോൾ ഇസ്ലാം മൊത്തം ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പം അല്ലാഹുവിനും മുഹമ്മദിനും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇസ്ലാമിനെയാണോ ഷിറാഫ് വിശ്വസിക്കുന്നത്, അതോ പണ്ഡിതന്മാരിൽ വിശ്വസിക്കുന്ന ഷിറാഫ് അല്ലാഹുവിനെ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞോ ഐ ബി ടി വന്നപ്പോഴെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാദം വെച്ചിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണോ? ഏത് വാദമായിട്ട്? ഖുറാൻ അല്ലാഹുവിനെ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ മാത്രം സ്വീകരിച്ചുകൊണ്ടുള്ള ഷിറാഫിന്റെ നിലപാടിനെയാണോ? ആ, അത് നിങ്ങൾ ഏത് രീതി വേണം ധരിക്കാം. ഞാൻ പറഞ്ഞ വാദം ഈ പറയുന്ന ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബൈബിൾ അല്ല എന്ന് പറയുന്ന വാദം വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വരാൻ നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് കിടന്ന് ഉരുളുന്നേ? അതെ, ഉരുള ഷിറാഫ് അത് തന്നെയാ പറയുന്നത്. കാര്യം ഐ ബി ടി ഉരുണ്ടുരുണ്ട് പോകുമ്പോ തൊലി പൊട്ടിപ്പോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നതായ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് ഷിറാഫ് ഇവിടെ പറഞ്ഞിട്ട് 5 മിനിറ്റ് തന്നിട്ട് 1 മിനിറ്റ് മലമറിക്കൂ എന്ന് പറഞ്ഞിട്ട് ഷിറാഫിന് പറയാനുള്ളത് എന്തായിരുന്നു? ഷിറാഫിന് ആകെ മുമ്പോട്ട് വെക്കാനുള്ള പോയിന്റ്, ഞങ്ങൾ ഇസ്ലാമിക സമുദായം, ഇസ്ലാമിഷ് എന്ത് ഇസ്ലാം. അപ്പോൾ ഷിറാഫ് മുമ്പോട്ട് വെക്കുന്ന വാദം ഇതാണ്, അല്ലാഹുവിനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലാഹുവിനെ മുഹമ്മദിനെ കൊട്ടയിലെറിഞ്ഞ് ഞങ്ങൾ പണ്ഡിതന്മാരെ വിശ്വസിക്കും. ക്രൈസ്തവ വിരോധം കൊണ്ട് ഞങ്ങൾ അല്ലാഹുവിനെ മുഹമ്മദിനെ തള്ളിക്കള, അത് തന്നെയാണ് ഇപ്പൊ ചെയ്തത്. ഞങ്ങൾ ചോദിച്ചതാണ് ഖുർആൻ എന്തു പറയുന്നു ബൈബിളിനെ കുറിച്ച്, ആ വിഷയം ചർച്ച ചെയ്യുവാൻ
ഈ പറയുന്നതായിരിക്കുന്ന പണ്ഡിത വേഷം ധരിച്ച് ഇവിടെ വന്നിരിക്കുന്നതായ ഷിറാഫിന് ധൈര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതിനുള്ളത് സഹോദര സ്നേഹത്തിൽ പറയുക. അത് തന്നെയല്ലേ, ഞാൻ ഷിറാ ബ്രദർ ഇവിടെ പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അവരുടെ പണ്ഡിതൻ മീൻസ് അവർക്ക് അവരുടെ ഇസ്ലാമിക് സമുദായം അംഗീകരിക്കുന്ന ഇങ്ങനെയാണെന്ന് പറയുന്നു. അപ്പൊ ഷിറാ ബ്രദർ അതേ നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുമ്പോഴത്തെ ക്രിസ്ത്യൻ സമൂഹം അല്ലേ അത് അത് വിശ്വസിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ അതിനെ എതിർക്കുന്ന പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഇവിടെ പറഞ്ഞ അതേ വാദം ആ കാര്യത്തിലൊന്നും എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ അവിടെ കളിക്കുന്ന ഇരട്ട തപ്പല്ലേ നിങ്ങൾ? അത് കറക്റ്റ് ചോദ്യമാണ്, നല്ല ചോദ്യം. ഇതിന്റെ ഇടയ്ക്കേ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സമയം കളയുന്നതല്ല വർഗീസാറെ. ഷിറാബ് കഴിഞ്ഞ ദിവസം വർഗീസാറിലേക്ക് വരും, ചാക്കോ പാസ്റ്റിലേക്കും വരും, എല്ലാവരിലേക്കും വരും. അതിനുമ്പ് ഷിറാബിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടിയാ. ഷിറാബ് കഴിഞ്ഞ ദിവസവും ഐ ബി ടിയിൽ വന്നു. ഐ ബി ടിയിൽ വന്നപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്, ഈ പണ്ട് മുതൽ നമ്മൾ ഇവരുമായിട്ട് ചർച്ചകൾ നടത്തുമ്പോൾ ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇവരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏത് ചർച്ചകള്? ക്രൈസ്തവ വിഷയങ്ങളിലുള്ള ചർച്ചകൾ മാത്രമല്ല, സംവാദം നടത്തേണ്ടതിന് വേണ്ടിയുള്ള ചർച്ചകൾ. അന്നേരം അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ബൈബിൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ബൈബിളിൽ നിന്ന് ഒരു വാക്യം എടുക്കുകയാണ്, ബൈബിൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പിന്നെ സംവാദം ഒരു ഇഞ്ച് മുന്നോട്ട് പോവോ? ഇല്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണ്, അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ടോ ബൈബിൾ തിരുത്തപ്പെട്ടുവെന്ന്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ, ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാനും ഗുരുജിയോ ബ്രദറോടെ ഷിറാഫിനോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അല്ലേ ഷിറാഫ് എന്താ പറയുന്നത്? കേൾക്ക ഷിറാഫ്, കേൾക്ക്. അന്നേരം ഷിറാഫ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഷിറാവ് പറയുന്നത് ഇസ്ലാം സമുദായം അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഷിറാഫിന് ഇതിൽ നിന്നൊന്നും പറയാനില്ല എന്നുള്ളതല്ലേ? ബഷീർ പാറായിക്കുളം ഷാജഹാൻ ഇത് തന്നെ പറയുന്നേ, ഇത് തന്നെയാണ് അവരും പറയുന്നേ. നമുക്ക് അങ്ങനെയാണ്. അല്ല, ഞാന് ഈ നമ്മുടെ ഇന്നത്തെ വിഷയത്തോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ഒരു കാര്യത്തെ പറ്റി പറയോ വർഗീസ് പാസ്റ്റർ, ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പോവായിരുന്നു. അതുകൊണ്ട് ചോദിച്ചു, ഞങ്ങള് എല്ലാ റൂമും ഇട്ടിട്ട് പറയും ഞങ്ങൾ വരുന്നില്ല. ഞാൻ അനിൽ കൊടുത്തോട്ടും പാസ്റ്റർ നിങ്ങൾ അല്ല, ഞാൻ അതിന് മറുപടി പറയാം. ഷിറാ ബ്രദർ ഒരു മിനിറ്റ് അവിടെ നിൽക്കും, ഞാൻ എന്റെ ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് സംസാരിക്കും. ഒന്നാമത്തെ കാര്യം പറയാം. ഒന്ന്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊരു വാദം ഭയങ്കര കോമഡി ആയിട്ടാണ് ഷിറാ ബ്രദർ എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ സക്കീർ നായിക്ക് സഹിതം, എം എം അക്ബർ സഹിതം, ഈസാ മുഹമ്മദ് സഹിതം പുസ്തകങ്ങൾ എഴുതിയവരും പിന്നെ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രസംഗം നടത്തിയ സക്കീർ നായിക്ക് സഹിതം നിങ്ങൾ ഇപ്പൊ ഈ തള്ളി പറഞ്ഞു എന്ന് പറയുന്ന ബൈബിൾ ഇപ്പൊ ഇല്ല, നിങ്ങൾ പറയുന്ന ഇഞ്ചിയിലല്ല ഇപ്പൊ ഞങ്ങളുടെ ഉള്ളത്, മത്തായി മർക്കോസും എഴുതിയ സുവിശേഷം അല്ല എന്ന് നിങ്ങൾ ഇവിടെ ഇപ്പൊ പരസ്യമായി പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങളുടെ മുഹമ്മദ് ഉണ്ടെന്നും പറഞ്ഞ് പരതി നടന്ന് ലോകത്തെമ്പാടും മുഹമ്മദിനെ കുറിച്ച് പറയുന്നു, മുഹമ്മദിനെ കുറിച്ച് പറയുന്നു, അവിടെ മുഹമ്മദ് ഉണ്ട്, മഹമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിച്ച് നിങ്ങളുടെ മുഹമ്മദിനെ പുറത്തു കൊണ്ടുവന്ന് ഗതികേട് നിങ്ങൾക്ക് വന്നപ്പോൾ അത് എത്രയോ ഒരു അപഹാസ്യമായ ഒരു ഇടപാടാണ്. നിങ്ങൾ ഇന്ന് പറയുന്നത് അഖില ലോക ഇസ്ലാമിക പ്രതിനിധിയായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇന്നത്തെ മർക്കോസും പൗലോസും യോഹന്നാനും എഴുതിയ സുവിശേഷം ഇഞ്ചിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ മുഹമ്മദിനെ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഈ അഹോരാത്രം പ്രവർത്തിച്ചത് എത്ര മാത്രം അപഹാസ്യമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തിനുള്ള മറുപടി തൽക്കാലം നിർത്താം. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അനിൽ പാസ് ആണെങ്കിലും മറ്റ് ജോർജോ സിജോയോ ആരാണെങ്കിലും നിങ്ങളൊരു സംവാദത്തിന് വരുമ്പോൾ ഇപ്പോഴും ഇവർക്ക് ബൈബിളിൽ തൂങ്ങിക്കിടക്കാനേ ഉള്ള ആഗ്രഹം, അത് വേണ്ട, ഇവരുടെ പുസ്തകത്തിന്റെയും കൂടെ സംവാദങ്ങൾ ഇവിടെ കൊണ്ടുവരണം, അതിന് ധൈര്യം ഇവർക്ക് ഇല്ല. ഇപ്പോഴും ഇവർക്ക് ഇപ്പോഴും ബൈബിൾ, നമ്മൾ ഇസ്ലാമിക ലോകത്തിന് ചൊണയുണ്ടെങ്കിൽ ഞങ്ങള് 100,000 രൂപ എന്നുള്ള നീട്ടി തരാം, 500,000 രൂപ തരാം, മുഹമ്മദിന്റെ ധാർമ്മികത വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതനുമായിട്ട് നിങ്ങൾ കൊണ്ടുവരിക, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തരാം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, രണ്ടാമത്തെ കാര്യം ഈ തലക്കെട്ടാണ് സക്കീർ, കേരള സക്കീർ നായിക്ക് മോഹഭംഗങ്ങൾ, ഇങ്ങനെ ഒരു എന്താ പറയുന്നത് തലക്കെട്ട് കൊടുത്ത് ഹെഡിങ് കൊടുത്ത് നമ്മുടെ ഈസാ മുഹമ്മദിനെ ആദരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് എന്ത് കാരണങ്ങളാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്.
അഞ്ച് മിനിറ്റിനകത്ത് 25 പൊട്ടത്തരങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞൊരു യൂട്യൂബിനകത്ത് ഒരു ഇത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കല്ലേ ഇതിനകത്ത് കേൾവിക്കാർ 1300 പേരിലുണ്ടല്ലോ, നിങ്ങൾക്ക് കയറി കാണാം. യൂട്യൂബിൽ നോക്കിയച്ചാൽ മതി, 25 മിസ്റ്റേക്സ് ഇൻ 5 മിനിറ്റ്സ് എന്നും പറഞ്ഞ് മഹാപണ്ഡിത ശിരോമണിയായ നമ്മുടെ സക്കീർ നായിക്കിന്റെ ഒരു വിശദീകരണം, ഒരു ഒരു വീഡിയോ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ കയറി കാണാം. ഈ പണ്ഡിതന ആ അർത്ഥത്തിലാണ് മുഹമ്മദ് ഈസായെ നിങ്ങൾ എന്നെ ആ ഈ ഈ ഒരു പട്ടം ചാർത്തിയതെങ്കിൽ അത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു പട്ടമാണ് എന്ന് ഞാനൊന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഇല്ലാ കഥകൾ പറയുകയും ദുർവ്യാഖ്യാനങ്ങൾ നടത്തുകയും അങ്ങനെ ഒരു പണ്ഡിതവേഷം കിട്ടുന്ന അർത്ഥത്തിലാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് കേരള സക്കീർ നായിക് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം കൊണ്ട് അഭിസംബോധന ചെയ്തതെങ്കിൽ അത് അദ്ദേഹത്തിന് തീർത്തും അനുയോജ്യമായ ഒരു കാര്യമാണ്. അതും ഞാൻ ഈ തരണത്തിൽ അംഗീകരിച്ചു തരികയാണ്. സാർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ ബഷീർ പാറായിക്കുള്ള ഷാജഗാനുമാണ് പറഞ്ഞേക്കുന്നത്, ആ അർത്ഥത്തിൽ തന്നെയാണ്. അതാണെങ്കിൽ അതിനെ ഞാൻ അംഗീകരിച്ചു തരികയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ പിന്നെ ബൈബിൾ സംബന്ധം, ബൈബിളിനകത്ത് തെറ്റുകളുണ്ടെന്ന് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് പറഞ്ഞു, ഞാനൊരു യാത്രയ്ക്ക് തുടങ്ങുകയാണ് ചർച്ചയ്ക്ക് കൊണ്ടുവരണം. ഈ എം എം അക്ബറിന്റെ സംവാദം, ഞാനും ഞങ്ങളുമായിട്ട് നടത്തിയ സംവാദം, ഞാനും കൂടെ ഉൾപ്പെട്ട സംവാദത്തിന്റെ പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ട്, ബൈബിളിന്റെ ദൈവികത എന്ന് പറഞ്ഞ അത് പുസ്തകം. അതല്ലാതെ അതിന് മുമ്പ് ബൈബിളിന്റെ ദൈവികത എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി മുമ്പ് അനിൽ സാർ ഇവിടെ പറഞ്ഞ ചില പരാമർശങ്ങൾ നിങ്ങൾ കേട്ടുകാണുമല്ലോ. ഇസ്ലാം ബൈബിളിനെ അധിക്ഷേപിക്കുവാൻ വേണ്ടി ഇവർ എഴുതി വെച്ച, അല്ലെങ്കിൽ എം എം അക്ബറും ടീം എഴുതി വെച്ച പുസ്തകത്തിനകത്ത് മാതൃബഹുമാനമില്ലാത്ത യേശു, മദ്യം വിളമ്പുന്ന യേശു, കളവ് പറയുന്ന യഹോവ, അന്യന്റെ കിടപ്പറയിൽ ദാവീദിന്റെ കിടപ്പറയിൽ അന്യന്റെ ഭാര്യ, മക്കളുമായി ശയിക്കുന്ന ലൂത്ത്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഇതൊക്കെ എഴുതി വെച്ച ഗ്രന്ഥം എങ്ങനെ ദൈവീകമാകും? അതാണ് അവരുടെ പ്രശ്നം. ഇതിനകത്ത് ഞങ്ങൾ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന തെറ്റുകൾ ലൂത്ത് ചെയ്തതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതോ ആയ ഒരു തെറ്റിനെയും ഞങ്ങൾ ഒരിക്കൽ പോലും അംഗീകരിക്കുകയോ അത് ശരിയാണെന്ന് ഞങ്ങൾ സമർത്ഥിക്കുകയോ ചെയ്യാതെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ അവസ്ഥ അതല്ല. ഇനി ഞാൻ അതേ നാണയത്തിൽ വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളെ ചർച്ചയ്ക്കകത്തത് കൊണ്ടുവരണം. മുഹമ്മദിനെ കുറിച്ച് ഇപ്പം അങ്ങനെ തെറ്റുകൾ എഴുതി വെച്ചു എന്നുള്ള കാരണം കൊണ്ടാണല്ലോ ഈ പുസ്തകം ദൈവികമല്ല എന്നൊരു ന്യായവാദം ഇവർ കൊണ്ടുവരുന്നത്. അതേ അളവുകോൽ വെച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ്, മുഹമ്മദിന്റെ വൃത്തികേടുകൾ മുഴുവൻ, മുഹമ്മദിന്റെ ധാർമ്മികമായ അധപ്പതിച്ച ജീവിതം, മുഹമ്മദിന്റെ യുദ്ധങ്ങള്, മുഹമ്മദിന്റെ കൊലപാതകങ്ങള്, മുഹമ്മദിന്റെ കൊള്ളയടികള്, മുഹമ്മദിന്റെ വ്യഭിചാര കഥകള്, മുഹമ്മദിന്റെ സ്ത്രീ വിഷയങ്ങള്, ഇതെല്ലാം എഴുതി വെച്ച പുസ്തകങ്ങൾ, ഹദീസുകള്, സീറകള്, ഇതെല്ലാം ദൈവീകമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹദീസിനകത്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്ന നിങ്ങൾ എന്ത് ന്യായത്തിലാണ് അതിനെ അംഗീകരിക്കുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞ ആ എന്റെ കേൾവിക്കാർക്ക് മനസ്സിലായി എന്നാണ് എന്റെ ഒരു വിശ്വാസം. ബൈബിളിനകത്ത് ഈ കുറ്റങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിളിനെ ആക്ഷേപിക്കുന്നത്. ബൈബിൾ അതിങ്ങനെ അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് എഴുതാൻ പാടില്ല, കാര്യം വെള്ളപൂശലാണ്, അപ്പൊ അങ്ങനെ എഴുതാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ നാണയം കൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ്, അതേ അളവുകൾ വെച്ച് തിരിച്ചു ചോദിക്കുകയാണ്, ഈ ഹദീസിനകത്ത് മുഴുവൻ മുഹമ്മദ് എന്താ പറയാ 6 വയസ്സുകാരിയെ മുതൽ 60 വയസ്സുകാരിയെ വരെ ഉപയോഗിച്ച കഥകൾ സഹിതം ഇങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഭോഗിച്ച എന്നൊരു പദപ്രയോഗം ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞതുകൊണ്ട് എന്താ തൗഹീദ് പഠിപ്പിക്കുന്ന, അതിന് വേണേ അങ്ങനെ വേണേ ആക്കാം, തൗഹീദ് പഠിപ്പിക്കുന്ന പരിപാടികൾ ചെയ്ത കാര്യങ്ങള് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെക്കുകയും അദ്ദേഹത്തിന്റെ കൊലപാതകങ്ങളെ പിന്നെ ഈ സ്ത്രീ വിഷയ സംബന്ധമായ വിഷയങ്ങൾ ഇതിനെല്ലാം വിവരണം കൊടുക്കുന്ന ഈ ഹദീസുകൾ എങ്ങനെ നിങ്ങളെ ദൈവീകമാണ് ആധികാരികമാണ് ഞങ്ങളുടെ ഹദീസുകൾ ഇങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ നീട്ടിയും കുറുക്കിയൊക്കെ അർത്ഥവും വാക്യമൊക്കെ പറഞ്ഞ് പറയുന്നതിനകത്ത് എന്താണ് സാങ്കത്യമുള്ളതും കൂടെ നിങ്ങളൊന്ന് പറയുന്നത് നല്ലതാണ്. ഞാൻ ഷിറാഫിനോടല്ല സംസാരിച്ചത്, ഇവിടുത്തെ മോഡറേറ്റേഴ്സ് ആണ്, അവരാണ് ഇത് നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് ഞാൻ അവരിലേക്ക് കൈമാറുന്നത്, അവർ പറഞ്ഞനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. താങ്ക് യു. എനിക്ക് മറുപടി പറയാൻ അവസരമുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഷിറാഫ് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു തോന്നി. ഇത്
ഷിറാഫിന്റെ ഗ്രൂപ്പ് ആണ് മോഡറേറ്റർ ആണെന്ന് തെറ്റിദ്ധരിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞ നാല് പച്ചക്കറ്റ് ഷിറാഫ് അല്ല, ഷിറാഫ് മറ്റുള്ളവർ സംസാരിക്കുമ്പോ എന്റെ പൊന്നു. അപ്പൊ വർഗീസ് സാർ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, വേറെ ഷിറാഫ് ആയിരിക്കും. വേറെ ഷിറാഫ് ഷിറാഫെ നിർത്ത് ഷിറാഫ് ഖുറാൻ വിശ്വസിക്കുന്നു. ഷിറാഫ് ഒരു സെക്കൻഡ് ഒന്ന് ശാന്തമായി ഒന്ന് അടങ്ങിയിരിക്കും. ഞാൻ പറയാം ജോർജ് ബ്രദറെ, എന്റെ സംഭാഷണം ഇടയ്ക്ക് രണ്ടു പ്രാവശ്യം ഷിറാഫ് ഇടയ്ക്ക് കയറി, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം ഷിറാഫിനെ ഒന്ന് താഴേക്ക് വിട്ടണ്ട, ഷിറാഫിന്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയിട്ട് തിരിച്ചു. അത് മതി, അത് കേട്ടോ. ഓക്കെ, തിരിച്ചെടുക്കാം തിരിച്ചെടുക്കാം. അപ്പൊ ഗ്രൂപ്പൊന്നും ഇടാനില്ല, അതിന് നമുക്ക് സമയമില്ല. ഞാൻ ഒരാളെ ഉള്ളൂ, നിങ്ങൾ ആറ് പേര് ഒരു സ്ഥലത്തിരിക്കണം, എനിക്കൊരു സംസാരിക്കാൻ ഒരു അവസരം തരണ്ടേ? എന്റെ ചോദ്യം ഒരു സെക്കൻഡ് ഷിറാഫ് കേട്ടല്ലോ വർഗീസ് സാർ എന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം താങ്കൾ ഇടയ്ക്ക് കയറി എന്നുള്ളവര്. ഇപ്പം ആ വിഷയത്തിനുള്ള മറുപടി കിട്ടി. സോറി. ഓക്കെ ഓക്കെ, നല്ലതാ നല്ലതാ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു കാര്യം കൂടി ഷിറാഫിനോട് പറയാം. ഷിറാഫ് എന്ന് പറയുന്ന വ്യക്തി സംവാദ മേഖലയിൽ ഞങ്ങൾ ഒരിക്കലും ഒരു വെല്ലുവിളിയായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഷിറാഫ് ക്ലബ് ഹൗസിൽ മാത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഷിറാഫ് ശ്രദ്ധിച്ച് കേൾക്ക്, ഇവിടെ ഓടി ഓടി എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ വാഴ്ത്തി പുകഴ്ത്തിയ എം അക്ബർ സാഹിബാണ്. ഓടിയില്ലയോ ഇല്ലയോ എന്നുള്ളത് പിന്നെ പറഞ്ഞാൽ. രണ്ടാമത്തത് ക്രൈസ്തവരെ വിമർശിച്ച് നടന്ന ഒരാളാണ് മുഹമ്മദ് ഈസാ. പിന്നീട് അടുത്ത കാലത്തായിട്ട് രംഗപ്രവേശനം ചെയ്തായിരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് കുഴിച്ചാടിക്കുന്ന ബാലുശ്ശേരി അണ്ണനാണ്. ഈ മൂന്ന് പേരാണ് പ്രധാനപ്പെട്ട നിലയിൽ, ഈ ഏറ്റവും മൂന്ന് പേരാണ് പ്രധാനപ്പെട്ട നിലയിലുള്ളത്. ഈ ക്ലബ് ഹൗസിൽ വന്നതിന് ശേഷമാണ് ഹാരിസ് മദനി എന്ന ഒരു വ്യക്തിയെ കുറിച്ചും പോലും നമ്മൾ ഈ വിഷയത്തിൽ കൂടുതൽ കാണുന്നത്. അദ്ദേഹം ഓടി നടന്ന് എവിടെയെങ്കിലും ഒക്കെ ചെയ്തായിട്ട് എനിക്കറിയത്തില്ല. ഇതൊരു തൊഴിലാക്കി നടന്നായിട്ട് എനിക്കറിയത്തില്ല. ഈ മൂന്ന് പേര് ഓടി എന്നുള്ള കാര്യത്തിൽ ഷിറാഫും പോലും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഷിറാഫിന് അത്രയ്ക്ക് അങ്ങ് സന്തോഷമുണ്ടെങ്കിൽ ഷിറാഫ് ഒരു കാര്യം ചെയ്യും, ഈ പറയപ്പെടുന്ന മൂന്ന് പേരെ കൊണ്ടുവരിക. ആ മൂന്ന് പേർക്ക് ഷിറാഫ് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞതായിരിക്കുന്ന വിഷയം, ഇപ്പൊ വർഗീസ് സാർ മുമ്പോട്ട് വെച്ച നല്ലൊരു വിഷയമാണ് മുഹമ്മദിന്റെ ധാർമ്മികത. അത് നമുക്ക് വേണമെങ്കിൽ മുഹമ്മദ് ഈസയോടുള്ള ബന്ധത്തിലാണെങ്കിൽ അത് പൗലോസ് ആക്കാം, കുഴപ്പമില്ല. പൗലോസിന്റെയും മുഹമ്മദിന്റെയും ധാർമ്മികത മുഹമ്മദ് ഈസയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ടോപ്പിക്. ഇനി അക്ബർ സാഹിബിന്റെ വിഷയമാണെങ്കിൽ അക്ബർ സാഹിബിന്റെ വിഷയത്തിന് നമ്മൾ ഓൾറെഡി കുറെ ലിസ്റ്റുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആ പറയുന്ന വിഷയത്തിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇനി അതല്ല മുജാഹിദ് ബാലുശ്ശേരിയാണെങ്കിൽ അദ്ദേഹത്തിനോട് പറ്റിയതായിരിക്കുന്ന വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി മൂന്ന് പേരെ ഷിറാഫ് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഷിറാഫ് എന്ന വ്യക്തിയെ അറിയോ അറിയത്തില്ലയോ എന്തിനെങ്കിൽ അവർക്ക് വരാൻ താല്പര്യമില്ല എങ്കിൽ ലീവ് ഇറ്റ്, അവർക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരാളെ കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഷിറാഫ് പറ നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ അകത്ത് ഷിറാഫ് തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പം തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയമായിട്ട് ഷിറാഫ് എന്ത് ചെയ്തിട്ടില്ല, ഈ പറയപ്പെടുന്ന ഖുറാന്റെ വെളിച്ചത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ട് തെളിയിച്ചില്ല. അപ്പൊ അതല്ല, ഷിറാഫിന് കഴിയാത്ത ഈ നാലാമത്തെ വ്യക്തി അക്ബറും മുഹമ്മദ് ഈസയും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി കൂടാതെ നാലാമത് ഏതെങ്കിലും രക്ഷകർ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ ചർച്ച ചെയ്ത് വെക്കുക, ഖുറാന്റെ വെളിച്ചത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ പണ്ഡിതന്മാർ തെളിയിക്കുന്നുള്ള വിശ്വാസം സഹോദരനുണ്ടെങ്കിൽ അത് ആരാണെന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാന് ഇപ്പൊ പച്ചയായിട്ട് ഇവിടെ നിന്ന് പറയണം, ഇത്ര താഴെ ആൾക്കാരിപ്പുണ്ടല്ലോ. ഇസ്ലാമിക വീക്ഷണം ഞാനൊരു 5 മിനിറ്റുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം, ഇതാണ് ഞങ്ങളുടെ വീക്ഷണം. മാറ്റി സംസാരിക്കാൻ, അതായത് ഇപ്പൊ ഇവിടെ ഇത്രയും സംസാരത്തിൽ നിന്ന് ഈ ഓഡിയൻസ് എത്രയോ പേരുണ്ട്, 315-320 ആളുകളുണ്ട്, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഷിറാഫെ ബൈബിൾ തുടങ്ങുന്നേ, അതിനു മുമ്പ് നിങ്ങൾ ഇടപെടല്ലേ? അതെന്താണ് ഞങ്ങളുടെ ഭീഷണം ഞങ്ങൾ പറയുന്നു. അവസരം തരും മാത്രം സംസാരിക്കും. ഷിറാഫ് മ്യൂട്ട് ചെയ്ത് അവിടെ ഇരുന്നോളൂ. ചാക്കോ പാസ്റ്റർ സംസാരിക്കും.
അപ്പം ഖുറാൻ പറയുന്നുണ്ടോ, ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ, മുഹമ്മദോ ഖുറാനോ പറയുന്നുണ്ടോ ബൈബിൾ തെറ്റാണെന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇസ്ലാം പറയുന്നു ബൈബിൾ തെറ്റാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, മുഹമ്മദ് പറഞ്ഞിട്ട്? അതൊന്നും എനിക്കറിയില്ല. അപ്പൊ തത്വത്തിൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അടിച്ചൊരു മൂലക്കിരുത്തി ഇദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഈ അള്ളാഹു കൊടുക്കുന്നതായ കനത്ത ശിക്ഷ എന്താണെന്ന് ഓർമ്മിപ്പിക്കണം നമുക്ക് മനസ്സിലായി. അതായത് അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത കാര്യം, മുഹമ്മദ് പറഞ്ഞിട്ടില്ലാത്ത കാര്യം, ഇന്ന് ഈ പച്ചപ്പകലിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ബൈബിൾ തെറ്റാണ് തിരുത്തപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അള്ളാഹു കൊടുക്കുന്ന കനത്ത ശിക്ഷ എന്താണെന്ന് ഈ ഷിറാഫന്മാരെ നമ്മൾ വായിച്ചു കേൾപ്പിക്കണം. അങ്ങനെയുള്ളത് ആ ശിക്ഷ കേട്ട് ഭയന്ന് ഇവർ അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിട്ട് ക്രിസ്തുവിലേക്ക് വരണം. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞു സൂചിപ്പിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ചർച്ച മുന്നോട്ട് പോകാനായിട്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഖുറാൻ എവിടെയെങ്കിലും ബൈബിൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഷിറാവ് ഞാനിന്മേൽ കളി നടത്തുക. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രമാണം ഇസ്ലാം വിശ്വസിക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ചർച്ച തിരിച്ചു വിടുക. അപ്പൊ ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവോ അല്ലെങ്കിൽ മുഹമ്മദോ പറഞ്ഞിട്ടുണ്ടോ ബൈബിൾ തെറ്റാണെന്ന്? ഇല്ല, അദ്ദേഹം സമ്മതിക്കുന്നത് ഇല്ല, തത്വത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരിക്കുമ്പോൾ മുസ്ലിമായിട്ടുള്ള താങ്കൾ അല്ലെങ്കിൽ ഇസ്ലാം മത പണ്ഡിതന്മാർ ബൈബിൾ തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താണ് ശിക്ഷ? അങ്ങനെയുള്ളവർക്ക് നരകത്തിലേക്കാണ് പോക്കെന്ന് കൃത്യമായിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അതായത് മുഹമ്മദിന്റെ പേരിൽ നുണ പറയുന്നവരെ മുഹമ്മദ് നരകത്തിൽ കൊണ്ട് തള്ളുവന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കല്ലിട്ടാൽ പ്രിയ ഷിറാഫെ 70 വർഷം വേണം ഇസ്ലാമിന്റെ നരകത്തിന്റെ അടിത്തട്ടിൽ എത്താനായിട്ട്. ആ നരകക്കുഴിയിൽ മുഹമ്മദിന്റെ പേരിൽ നുണ പറയുന്നവരെ കൊണ്ട് തള്ളുവന്നാണ് മുഹമ്മദ് പറയുന്നത്. സുനാനു തിർമിതി 2258 മുഹമ്മദ് പറയാണ് എന്റെ പേരിൽ നുണ പറയുന്നവൻ നരകത്തിൽ. അതാണ് വിഷയം, മനസ്സിലായി? ഇപ്പൊ ഇവിടെ ഷിറാവ് പറഞ്ഞത് മുഹമ്മദ് പേരിൽ നുണയാ, കാരണം മുഹമ്മദ് പറഞ്ഞിട്ടില്ല ബൈബിൾ തെറ്റാണെന്ന്, അള്ളാഹു പറഞ്ഞിട്ടില്ല ബൈബിൾ തെറ്റാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിറാഫ് പെട്ടെന്ന് രംഗത്ത് വന്നേനെ തേണ്ട കിടക്കുന്ന ആയത്തെന്ന് പറഞ്ഞ അങ്ങനെ ആയത്തില്ലാത്തത് കൊണ്ടാണ് ഞങ്ങള് പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നുവെങ്കിൽ ആ പണ്ഡിതന്മാരെ നരകക്കുഴി തള്ളുവെന്ന് മുഹമ്മദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം താങ്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. യേശു ക്രിസ്തു, ഞാൻ വായിക്കുന്നു തിർമതി 2258 അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു, ഏതൊരുവൻ മനഃപൂർവം എന്റെ പേരിൽ കളവ് പറയുന്നുവോ അവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ. ഇവിടെ ഈ 4 മണി സമയത്ത് ഈ 3-5 ഷിറാഹു വന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പച്ച നുണയാണ്. അതുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുകയാണ് ഷിറാഫിനെ നരകത്തിൽ തള്ളുവന്ന്. ഇനിയും ഈ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ, ഈ ഷിറാഫ് അല്പം പണ്ഡിതനായിരിക്കും അല്ലെങ്കിൽ ഷിറാഫിനേക്കാൾ വല്ല പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരും നുണ പറഞ്ഞാൽ അള്ളാഹു നരകത്തിൽ തള്ളുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ഇസ്ലാം മത പണ്ഡിതന്മാരെ ഈ ഇസ്ലാമിന്റെ ദേവനായ അള്ളാഹു നരകത്തിൽ തള്ളുമെന്ന് പറയുന്നതായ ഒരു ഹദീസും കൂടെ ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. അതേ വായിക്കുന്നു തിർമതി 2284 അബു ഹുറൈറയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, സങ്കടകർത്തത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിങ്കൽ അഭയം തേടുക. അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതനെ എന്താണ് സങ്കടകർത്തം? തിരുമേനി പറഞ്ഞു, നരകത്തിലെ ഒരു താഴ്വാരം, നരകം തന്നെയും നിത്യവും 100 തവണ അതിൽ നിന്ന് അഭയം തേടുന്നുണ്ട്. അതായത് ഈ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടെന്ന് പറയുന്നതായ ആ സ്ഥലമാണ് സങ്കടകർത്തം എന്ന് പറയുന്നത്. ആ സങ്കടകർത്തത്തിൽ നിന്ന് കരകയറാനായിട്ട് ഈ നരകം തന്നെ കേണപേക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരത ഒന്ന് ചിന്തിക്കൂ. എന്നിട്ട് തുറന്നു താഴേക്ക് വായിക്കുന്ന ഇങ്ങനെയാണ്, ഞങ്ങൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ആരാവും ഈ സങ്കടകർത്തത്തിൽ അതായത് നരകത്തിൽ അടിത്തട്ടിൽ പ്രവേശിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, തങ്ങളുടെ കർമ്മം കൊണ്ട് പ്രകടനപരത ഉദ്ദേശിക്കുന്ന ഖുറാൻ പണ്ഡിതർ, അതായത് ഷിറാഫന്മാരെ പോലെയുള്ളതായ പണ്ഡിതന്മാര് അള്ളാഹുവിനെയും മുഹമ്മദിനെയും മലർത്തിയടിച്ച് മൂലക്കിരുത്തി മുന്നോട്ട് പോയാൽ നരകത്തിന്റെ അടിത്തട്ടി കൊണ്ട് തള്ളുവെന്ന് നിങ്ങളുടെ കിത്താവ് പറഞ്ഞിരിക്കെ നുണ പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ താങ്കളോട് പറയാനുള്ളത്. ഇനി മറ്റൊന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു, ക്രൈസ്തവരാ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ നിൽക്കി സുഹൃത്ത്, പിടയ്ക്കാതെ നില്ല്, പിടയ്ക്കാതെ ഇങ്ങനെ ഈ റൂമിലൊക്കെ ചാടിക്കയറി വരുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കണം കേട്ടോ. പഴയ കാലമില്ലത് ഇങ്ങനെയുള്ള റൂമിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് പണ്ട് എം അക്ബറിനെ പോലെയുള്ള ഒരു അറിവില്ലാത്തതായ സാധുക്കളെ വിളിച്ചു നിർത്തി വലിയ പ്രകമ്പനം മുഴക്കുന്ന രീതിയിലും വലിയ മേളകളൊക്കെ നിർത്തി വിജയിച്ചു പോയതല്ല കാലം പോയി. എന്റെ സുഹൃത്തെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? വിജ്ഞാനം വിരൽ തുമ്പില, കിതാബുകളെല്ലാം ഞങ്ങൾ ബൈഹാട്ടാക്കിയിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ വരുമ്പോൾ 2-3 പ്രാവശ്യം ആലോചിക്കണം. ഇനി താങ്കളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിൽ വരത്തില്ല എന്നുള്ള കാര്യം എന്റെ വിഷയാവതരണം കഴിയുമ്പോൾ താങ്കൾക്ക് ബോധ്യപ്പെടും. അപ്പൊ ഇത്രയും പറഞ്ഞിടത്തോളം കാലം മനസ്സിലായല്ലോ, അതായത് മുഹമ്മദിന്റെ പേരിലോ അള്ളാഹുവിന്റെ പേരിലോ നുണ പറയുന്ന നുണയന്മാരെ
അള്ളാഹു നരകത്തിൽ തള്ളും. അതുകൊണ്ടാണ് മുഹമ്മദ് പറഞ്ഞത് എന്റെ എഴുപത്തിമൂന്നായി പിരിയും. ആ എഴുപത്തിമൂന്ന് സമുദായത്തിൽ 72 അവിടെ നിൽക്കുക സുഹൃത്തെ, ഇദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യണേ. ആ 73 ഈ റൂമിലുള്ളതായ നമ്മുടെ സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കും, അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ വിഷയം പറയുന്നത് ഷിറാഫെ, നേരത്തെ കാര്യം ഒന്ന് അടങ്ങിയിരിക്കും ഷിറാഫെ. അയ്യോ അത് ഇപ്പോഴത്തെ കാര്യമല്ലെന്ന് അത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തന. ചാക്കോ പാസ്റ്റർ പറഞ്ഞു നേരത്തെ ശേഷം ഷിറാഫിലേക്ക് പോവാൻ. പൊന്നെ ഷിറാഫെ, നമുക്ക് സമാധാനത്തിൽ സംസാരിക്കും, ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക, പറഞ്ഞു തീരട്ടെ ഷിറാഫെ. പൊതുവെ ഉള്ള ഒരു സ്വഭാവത്തേക്ക് പറഞ്ഞതാ വിട്ട് കള ചങ്ങാതി. അതായത് മുഹമ്മദ് പച്ചക്ക് പച്ച പറഞ്ഞിട്ടുണ്ട് എന്റെ സമുദായം 73 പിരിയും, അതിലൊരെണ്ണം ഒഴിച്ച് ബാക്കി 72 നരക കുഴിയിൽ പോകുമെന്ന് മുഹമ്മദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം മുഹമ്മദ് ഇത് പറയുന്ന സമയത്ത് മുജാഹിദീനുകളില്ല, KNM ഇല്ല, ജമാഅത്ത് ഇസ്ലാമി ഇല്ല, ഖാദിയാനികളില്ല, ഷിയാക്കളില്ല, സുന്നികളില്ല, EK ഇല്ല, PK ഇല്ല, മറ്റൊരു പരിപാടി അന്നില്ല. അന്നുള്ള ആരാണ് മുഹമ്മദ് മുഹമ്മദിന് അനുയായികൾ. അതേ മുഹമ്മദ് പറയുന്നത് കേട്ടു 73 മുഹമ്മദിന്റെ മതം തിരിയുമെന്നും അതിലെ 72 നരകത്തിൽ തള്ളുമെന്ന് കൃത്യമായിട്ട് പറയുന്നു. അവിടെ ഇത് പറയുന്നത് ത്രിമിതിയിലാണ്, 2643 അബ്ദുള്ളാഹിബ്നു അമ്രിൽ നിന്ന്. എന്റെ സമുദായം 73 വിഭാഗമായി പിളരും, ഒന്നൊഴിച്ച് എല്ലാവരും നരകത്തിലാണ്, മനസ്സിലായോ, എല്ലാവരും ഒന്നൊഴിച്ച് എല്ലാവരും നരകത്തിലാണ്. അവർ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ഏതാണ് ആ വിഭാഗം? അദ്ദേഹം പറഞ്ഞു ഞാനും എന്റെ അനുചരന്മാരും ഉള്ളതിൽ നിലകൊള്ളുന്നവർ. അതായത് മുഹമ്മദും മുഹമ്മദിനോട് പാരക്കുണ്ട്, അബൂബക്കറുണ്ട്, ഉമ്മറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട് എന്ന് വേണ്ട. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യമാരല്ല ആ സംഘം, അന്ന് ഈ മുജാഹിദീനുകളുണ്ടായില്ല, ഇന്ന് ഈ ദൈ ഷിറാഫന്മാരുടെ ഗ്രൂപ്പ് അന്നില്ല, സുന്നിയില്ല, ഇവരെല്ലാം നരകത്തിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാണ് ഇത് നന്നായിട്ട് കേൾപ്പിക്കുന്നത്. അവിടെ ചെന്ന് ഞാൻ പറയാൻ കാര്യം, അതുകൊണ്ട് ഇതേ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. ഷിറാഫെ ചാക്കോ പാസ്റ്റർ ഒരു സെക്കൻഡ്, ഷിറാഫെ മറ്റുള്ളവരുടെ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളോട് ഞാൻ എത്ര സമയമായിട്ട് ഒരു കാര്യം ചോദിച്ചു, അതിലൊന്നും മറുപടി തരാതെ ചാക്കോ പാസ്റ്റർ ഒരു സെക്കൻഡ് ചാക്കോ പാസ്റ്റർ, ജോർജ് ഞാൻ താഴേക്ക് ഇട്ട് അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇതിനകത്ത് കയറി വന്ന് വെച്ചാൽ അങ്ങോട്ട് കലക്കാൻ പോകണ്ട. ഇവിടെ കിത്താബ വായിക്കുന്നു, അവരുടെ കിത്താബ് വായിക്കുമ്പം പരവേശം എപ്പോഴും എടുക്കുന്നെങ്കിൽ ആ കിത്താബിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം, മനസ്സിലാകുന്നുണ്ട്. അപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഷിറാഫന്മാർ സംസാരിച്ചാൽ മതി. ഇങ്ങോട്ട് വന്നേച്ച് ചോദിക്കുന്നതിന് ഉത്തരം, എത്ര പ്രാവശ്യം നിങ്ങൾ ഈ മോഡറേറ്റർമാർ ചോദിച്ചു ഖുറാൻ പറയുന്നുണ്ടോ വൈബിൾ തെറ്റാണെന്ന് ചോദിച്ചില്ലേ? എന്തോ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഖുറാൻ പ്രശ്നമല്ല, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ. അപ്പൊ എന്താ ഖുറാനെയും മുഹമ്മദിനെ വിട്ടല്ലേ സംസാരിച്ചു? അപ്പം ഖുറാനെയും മുഹമ്മദിനെ വിട്ട് സംസാരിച്ചാൽ വരുന്ന പരിണിത ഫലം അവരെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുക എവിടെ ചെയ്യുന്നു? അദ്ദേഹം താഴെ ഇരുന്ന് കേൾക്കട്ടെ, കേട്ടതിന് ശേഷം നമുക്ക് സ്വസ്ഥമായിട്ട് മുകളിലേക്ക് വരുത്തി അദ്ദേഹത്തെ പോലെ നിരവധി പേരെ വരട്ടെ, നമുക്ക് സംസാരിക്കാം, നമുക്ക് ആൻസർ പറയാം. അപ്പൊ ഞാനിവിടെ വായിച്ചിവിടെ നിർത്തുകയാണ്. അതായത് ഈ 73 ഗ്രൂപ്പായി പിരിയുകയും 72 ഗ്രൂപ്പിനെയും നരകത്തിൽ തള്ളുമെന്ന് കൃത്യമായി പറയുന്നു. ഒന്ന്, രണ്ടാമത് ഖുറാൻ പണ്ഡിതന്മാരെ നരകത്തിൽ തള്ളുമെന്ന് അള്ളാഹുവിന്റെ ദൂതനായ റസൂൽ മുഹമ്മദ് പറയുന്നു. മൂന്നാമതായിട്ട് എന്റെ പേരിൽ നുണ പറയുന്നവനാരോ അവനെ നരകത്തിൽ തള്ളും. ഞാൻ ഇനി പറയാൻ പോണ ശ്രദ്ധിക്കണം, ഈ ഖുറാനിൽ എങ്ങും തന്നെ ബൈബിൾ എന്ന് പറയുന്നതായ തൗറാത്ത്, ഇഞ്ചിൽ, സബൂർ ഈ പറയപ്പെട്ടതായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് മുജാഹിദീൻ പണ്ഡിതനായ മുഹമ്മദ് മാനി മൗലവിയുടെ തഫ്സീർ സൂറത്തുൽ മായിദ 5:44-45 എന്ന ആയത്തുകൾക്ക് തൊട്ട് താഴെ അദ്ദേഹം കൃത്യമായി പറയുന്നു ബൈബിളിനെയാണ് ഈ ഇഞ്ചിൽ എന്നും തൗറാത്ത് എന്നും പറയുന്നതെന്ന് പറയുന്നു. അപ്പൊ ഈ ബൈബിൾ തെറ്റാണെന്നും ഖുറാനിൽ എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. അത് ബഹുമാനപ്പെട്ട ഈ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സ്നേഹിതർ, പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾ പ്രത്യേകം മനസ്സിലാക്കണം. ബൈബിളിന് ബൈബിൾ തെറ്റാണെന്നോ ബൈബിൾ തിരുത്തിയെന്നോ ബൈബിളിലെ ഒരു വാക്യമെങ്കിലും ദൈവികത പ്രകാരമല്ല മനുഷ്യൻ കൈകടത്തി എഴുതിയതാണെന്നോ പറയുന്ന ഒരായത്തില്ല, മറിച്ച് ഒരു ഡസനിലധികം ആയത്തുകൾ, ഏകദേശം 20 ആയത്തുണ്ടെന്നാൽ കൃത്യമായിട്ട് ഒരു ഡസൻ ആയത്തുകൾ കൃത്യമായിട്ട് പറയുന്നു ഇഞ്ചീല്, സബൂർ, തൗറാത്ത് എന്ന് പറയുന്ന വേദക്കാരുടെ വേദഗ്രന്ഥം പരിശുദ്ധമാണ്, തിരുത്തലില്ല. മാത്രമല്ല ഒരായത്തിൽ ഈ വേദക്കാരുടെ വേദഗ്രന്ഥമായ തൗറാത്തിനെ അള്ളാഹു പേടിക്കുന്നുണ്ട്.
ഞാൻ അതും കൂടെ വായിച്ചിട്ട് നിർത്താം. അതായത് ബൈബിൾ എന്ന് പറയുന്ന തൗറാത്തും ഇഞ്ചീലും എന്ന് പറയുന്നതായ വേദക്കാരുടെ വേദഗ്രന്ഥം ദൈവികമാണെന്നും അത് പൂർണ്ണമാണെന്നും അതിൽ തെറ്റുകളില്ല എന്നും അത് മൂലഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്നും മുഹമ്മദ് കൃത്യമായിട്ട് പറയുന്ന ആയത്തുകൾ ഈ ഖുറാനിലുണ്ട്. ഇങ്ങനെയുള്ള ആയത്തുകൾ ഈ ഖുറാനിൽ കിടക്കുന്നിടത്തോളം കാലം പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബൈബിൾ തെറ്റാണെന്ന് ഖുറാൻ കൊണ്ട് സംവാദിക്കുവാനായിട്ട് ഇവർ വരത്തില്ല. അങ്ങനെ ഒരു സംവാദത്തിന് ഇവർ വരത്തില്ല. മറിച്ച് അവരുടെ പണ്ഡിതന്മാർ പറയുന്നു, മുസ്ലിം സമൂഹം പറയുന്നു എന്നും പറഞ്ഞോണ്ടെ അവർ വരത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു വരുന്നവർക്കാണ് നരകക്കുഴി അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഖുറാനിൽ എങ്ങും തന്നെ, ഹദീസിൽ എങ്ങും തന്നെ വിശുദ്ധ ഗ്രന്ഥം തെറ്റാണെന്ന് പറയുന്നതായി ഒരായത്തില്ല. സൂറത്തിൽ പായത 44 പറയുന്നത് ഇങ്ങനെയാണ്, നാം തന്നെയാണ് തൗറാത്ത് ഇറക്കിയത്, അതിൽ വെളിച്ചവും നേർവഴിയുണ്ട്. തൗറാത്ത് എന്ന് പറഞ്ഞാൽ പഴയ നിയമം. ഇവിടെ ഒരു കാര്യം പറയുന്നു, വിശുദ്ധ ബൈബിളിന്റെ ദൈവികതയെ അരക്കിട്ടുറപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ മതഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല. ഇസ്ലാമിക മതഗ്രന്ഥം പറയുന്നു ബൈബിൾ സത്യമാണെന്ന് പറയുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ബൈബിൾ സത്യമാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഖുറാനുമായിട്ടോ ഹദീസുകളുമായിട്ടോ മുഹമ്മദുമായിട്ടോ അള്ളാഹുമായിട്ടോ ഒരു ബന്ധവുമില്ല. എന്നാൽ ഞങ്ങളുമായിട്ട് സംവാദിക്കാൻ വരുന്നവര് അനർഹമായിട്ട്, അതായത് ദുരാരോപണം ആരോപിച്ചുകൊണ്ട് ബൈബിൾ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ പുസ്തകത്തിലെ ആയത്തുകൾ ചൂണ്ടിക്കാണിച്ച് ബൈബിൾ ശരിയാണെന്ന് പറയേണ്ട ധാർമ്മികമായ അവകാശമുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഖുറാനിലെ ആയത്തുകൾ ഞങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ഞങ്ങളുടെ ബൈബിളിന്റെ ദൈവികത ഉറപ്പിക്കാനല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ അള്ളാഹുവിനെ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, മുഹമ്മദിനെ സ്വീകാര്യമല്ല, ഈ കിത്താബുകളൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പക്ഷേ ഈ ഷിറാഫന്മാർ വന്നുവെച്ച് ബൈബിൾ തെറ്റാന്ന് പറയുമ്പോൾ നിങ്ങളുടെ പുസ്തകം കൊണ്ട് തന്നെ ബൈബിൾ ശരിയാണെന്ന് തെളിയിക്കുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. 114 സൂറത്തുകളും 6236 ആയത്തുകളും ഉള്ളതായ ഖുറാനിൽ ഒരായത്തിന്റെ ഒരു മുറി ഒരംശം കൊണ്ട് ബൈബിൾ തെറ്റാണെന്ന് തെളിയിക്കാം തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പൊന്നാനിക്ക് വന്ന് സാധനം മുറിക്കാനായിട്ട് വരാം. ഞാൻ വെല്ലുവിളിക്കുന്നു. പക്ഷേ ബൈബിൾ പൂർണ്ണമാണെന്നും ബൈബിൾ ദൈവികമാണെന്നും ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്നും ബൈബിൾ കലപ്പില്ല എന്നും ബൈബിൾ തിരുത്തപ്പെട്ടില്ല എന്നും നിങ്ങളുടെ കിതാബിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മതം മാറണ്ട. ഈ ദുരാരോപണം, ഈ ദുഷിച്ച ആരോപണം നിർത്തി ശാന്തമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാവും. ഇത് മാത്രമേ ഞങ്ങൾ വെക്കുന്നു. മനസ്സാന്തരം ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഖുറാനിൽ എവിടെയെങ്കിലും ബൈബിൾ തിരുത്തപ്പെട്ടു എന്നോ ബൈബിൾ പൂർണ്ണമല്ല എന്നോ ബൈബിൾ ദൈവിക വചനമല്ല എന്നോ പറയുന്നതായ ഒരായത്തിന്റെ മുറി കാണിച്ചെന്നാൽ മതം മാറാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇത് കാണിക്കാത്തിടത്തോളം കാലം, അങ്ങനെ പറയാതെ ബൈബിൾ പൂർണ്ണമാണെന്ന് നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞാൽ നിങ്ങൾ മതം മാറേണ്ട. പക്ഷെ നിങ്ങളുണ്ടല്ലോ ഈ അനാവശ്യമായ ആക്ഷേപങ്ങൾ, ബൈബിളിനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തി ശാന്തമായി പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ. അതുകൊണ്ട് ഖുറാനിൽ പറയുന്നതായ ബൈബിളിനെ സംബന്ധിച്ച് മുഹമ്മദ് പറയുന്ന ചില ആയത്തുകൾ ഞാനിവിടെ ഓതുകയാണ്. സൂറത്തുൽ മായിദ 5:44 ഇങ്ങനെ വായിക്കുന്നു, നാം തന്നെയാണ് തൗറാത്ത് ഇറക്കിയത്, അതിൽ വെളിച്ചവും നേർവഴിയും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതായത് പഴയ നിയമത്തിൽ എന്തൊക്കെ ഉണ്ട്? വെളിച്ചമുണ്ട്, നേർവഴിയുണ്ട്. ഇനി അതേ അധ്യായം 5:46 ഇങ്ങനെ വായിക്കുന്നു, നാം മറിയമിന്റെ മകൻ മസീഹ് ഈസയെ നിയോഗിച്ചു, നാം അദ്ദേഹത്തിന് വെളിച്ചവും നേർവഴിയുമുള്ള ഇഞ്ചിയിൽ നൽകി. അപ്പൊ ഇവിടെ ഇഞ്ചിയിൽ എന്ന് പറഞ്ഞ പുതിയ നിയമമാണെന്ന് അമാ മുഹമ്മദ് അമാനി മൗലവി, അതായത് ഇവിടുത്തെ മുജാഹിദിൻ പണ്ഡിതനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ അദ്ദേഹം പറയുകയാണ്, ഇഞ്ചിയിൽ എന്ന് പറയുന്ന പുതിയ നിയമമാകുന്നു. ഇത് സി എൻ അഹമ്മദ് മൗലവിയും പറയുന്നു. ഇവർക്ക് നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ ഇഞ്ചിയിൽ എന്തൊക്കെയുണ്ട്? ഇഞ്ചിയിലിനകത്ത് വെളിച്ചവും നേർവഴിയും ഉണ്ടെന്ന് അവിടെ പറയുന്നു. ഇനി 5:47 ഇങ്ങനെ വായിക്കുന്നു, ഇഞ്ചിയിലിന്റെ അനുയായികൾ, അതായത് ക്രൈസ്തവർ, അള്ളാഹു അവതരിപ്പിച്ച നിയമം അനുസരിച്ച് വിധികൾ നടത്തട്ടെ, അതായത് ക്രൈസ്തവരായിട്ടുള്ള വേദക്കാര് ഇഞ്ചിയിൽ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് വിധി നടത്തട്ടെന്ന് പറയുമ്പോൾ ആ ഗ്രന്ഥത്തിന്റെ പൂർണ്ണതയല്ല ഇവിടെ അരക്കിട്ടുറപ്പിക്കുന്നത്. ഇനിയും 5:44 വീണ്ടും പറയുന്നു, യഹൂദർ തൗറാത്ത് അനുസരിച്ച് വിധി നടത്തട്ടെ, അതായത് യഹൂദന്മാര് പഴയ നിയമം അനുസരിച്ച് വിധി നടത്തട്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തൗറാത്ത് കൊണ്ടൊന്ന് വായിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. തൗറാത്ത് വായിച്ചിട്ട് മുഹമ്മദ് ശിക്ഷ നടപ്പാക്കിയത പല സംഭവങ്ങളുണ്ട്. അത് ഇവിടെ ഞാൻ പറയുമ്പോൾ സമയം ദീർഘിപ്പിക്കും, അത് നിങ്ങൾ ഓർത്തുകൊള്ളണം. തൗറാത്ത് വായിച്ച് മുഹമ്മദ് ശിക്ഷ നടപ്പാക്കിയ പല സന്ദർഭങ്ങളും അന്നുണ്ടായിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കണം. ഇനി മുസ്ലിങ്ങൾ ബൈബിൾ വിശ്വസിക്കണമെന്ന് കൃത്യമായിട്ട് സൂറത്ത് നിസാഖ് 4:136 പറഞ്ഞു. അതായത് ഈ ഷിറാഫന്മാര് ബൈബിൾ വിശ്വസിക്കണമെന്ന് 4:136 പറയുന്നു, വിശ്വസിച്ചവരെ അള്ളാഹു അവന്റെ ദൂതൻ അവതരിപ്പിച്ച വേദപുസ്തകം, അതിനു മുമ്പ് അവൻ അവതരിപ്പിച്ച വേദപുസ്തകം എല്ലാറ്റിലും നിങ്ങൾ വിശ്വസിക്കുക. അപ്പം ഇവിടെയുള്ള ഷിറാഫന്മാര് ബൈബിൾ വിശ്വസിക്കണമെന്ന് നിങ്ങളുടെ ഗോത്രദേവനായ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നു, ഞങ്ങളും അള്ളാഹുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ വേദഗ്രന്ഥം വിശ്വസിക്കണമെന്ന് നിങ്ങളുടെ അള്ളാഹു പറയുന്നു. ഇനിയും വേറൊരു ബാക്കിയുണ്ട്, 10:94 എന്താ പറയുന്നറിയാവും,
മുഹമ്മദിനോട് പറയാ, മുഹമ്മദേ നാം നിനക്കർക്ക് തരുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആനെ സംബന്ധിച്ച് നിനക്കെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് മുമ്പ് വേദപാരായണം ചെയ്ത വേദക്കാരായ ക്രൈസ്തവ യഹൂദന്മാരോട് ഇത് ചോദിക്കണമെന്ന് പറയുമ്പോൾ ബൈബിളിന്റെ ആധികാരികതയെ പച്ചയ്ക്ക് പച്ച അംഗീകരിക്കല്ലേ? ഇതേണ്ടത് ഞാൻ അതുപോലെ വായിക്കുന്നു 10:94, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പേ വേദപാരായണം നടത്തി വരുന്ന വേദക്കാരോട് ചോദിച്ചു നോക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം കിട്ടും, അതായത് ഒരു മതഗ്രന്ഥം സ്വർഗീയത്തിൽ നിന്നും അല്ലെങ്കിൽ അങ്ങ് അള്ളാഹു ലൗഹുൽ മഹ്ഫൂസിൽ നിന്നും ഉമ്മുൽ കിതാബിൽ നിന്നും പകർത്തിയെഴുതി നാട്ടുകാർക്ക് മതവിശ്വാസികൾക്ക് വായിക്കാൻ കൊടുക്കുക, എന്നിട്ട് പറയുക ഇതിനകത്ത് വല്ല സംശയം ഉണ്ടെങ്കിൽ അയൽക്കാരന്റെ അയലോക്കത്തുകാരന്റെ മതഗ്രന്ഥത്തിൽ പോയി പരിശോധിച്ച് അവൻ പറഞ്ഞ് കേൾക്കണം. എന്തൊരു ഗതികേടെന്ന് ഓർത്ത്, അപ്പം ബൈബിളിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വീക്ഷണം കണ്ടോ? ആ ബൈബിളിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വീക്ഷണം ഇനി ശ്രദ്ധിക്കണമേ. അള്ളാഹു ബൈബിളിനെ ഭയപ്പെടുന്നത് കേൾക്കൂ. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന 5:43 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദേ വേദക്കാർ നിന്നെ എങ്ങനെ അംഗീകരിക്കും, അവർ അവരെങ്ങനെ നിന്നെ വിധികർത്താവാക്കും, അവരുടെ കൈവശം തൗറാത്തുണ്ട്. മുഹമ്മദിനോട് പറയാ, മുഹമ്മദേ അവരെങ്ങനെയാണ് നിന്നെ വിധികർത്താവാക്കും, അതായത് വേദക്കാരായ യഹൂദന്മാരും ക്രൈസ്തവരും നിന്നെ എങ്ങനെ വിധികർത്താവാക്കും? കാരണം എന്താണ്? അവരുടെ കയ്യിൽ വേദഗ്രന്ഥം ഇരിക്കുന്നു. അപ്പം വിശുദ്ധ ബൈബിളിനെ അള്ളാഹു ഇവിടെ ഭയപ്പെടുകയാണ്. ഇനി താഴോട്ട് വായിക്കുന്നത് 43:4 പറയുന്നത്, തീർച്ചയായും ഇത് മൂലഗ്രന്ഥത്തിൽ, അള്ളാഹുവിന്റെ മൂലഗ്രന്ഥത്തിൽ നിന്നാണ് ഇറക്കിത്തന്നതെന്ന് പറയുന്നത്. ഇനി 10:64 പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ വചനങ്ങൾ തിരുത്താനാവില്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ തിരുത്താനാവില്ല. 3:3 മുൻ വേദങ്ങളെ ശരിവയ്ക്കുന്നു, തൗറാത്ത് ഇഞ്ചിൽ സബൂറിനെ ശരിവയ്ക്കുന്നു. 4:47 വേദം ലഭിച്ചവരെ നിങ്ങളുടെ കൂടെയുള്ള വേദത്തെ സത്യപ്പെടുത്തുന്നു. ഞാനിവിടെ 12 വായിച്ചു, ഇവിടെ എവിടെയാണ് മുൻഭേദങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പൊ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദോ ബൈബിൾ തിരുത്തെന്ന് പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുകയും ഇസ്ലാം മത സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ വന്നേച്ച് ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയുകയും ചെയ്താൽ അങ്ങനെ അള്ളാഹുവിന്റെ മേൽ ദുരാരോപണം ആരോപിക്കുന്നവരുടെ പങ്ക്, അവരുടെ ഓഹരി, അവരുടെ ഇരിപ്പിടം നരകമാണെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും നരകം തന്നെയാണ്. മാത്രമല്ല നിങ്ങൾ എല്ലാവരെയും അള്ളാഹു നരകത്തെ കൊണ്ട് ചാടിക്കും എന്ന് പറയുന്ന ഒരായത്താണ് സൂറത്ത് മറിയം 71-ാമത്തെ ആയത്ത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിൽ കടക്കാതിരിക്കില്ല, അത് നിന്റെ നാഥന്റെ നിർബന്ധമാക്കപ്പെട്ട ഒരു നിയമമാകുന്നു. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരിപാലിക്കുവാൻ, ഞങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ട് ബൈബിൾ. ആ ബൈബിളിന്റെ ദൈവികതയെ ഉറപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ പുസ്തകം കൊണ്ട് തന്നെ ബൈബിൾ സത്യമെന്ന് പറഞ്ഞിരിക്കെ നിങ്ങൾ ഈ അള്ളാഹു മുഹമ്മദും പറയുന്ന അനുസരിച്ച് കിതാബിനെ കളഞ്ഞിട്ട് ബൈബിൾ അംഗീകരിക്കുക, ബൈബിളിലേക്ക് വരിക, ബൈബിളിൽ വെളിപ്പെടുന്ന രക്ഷ നിങ്ങൾ കരസ്ഥമാക്കുക, അഥവാ നിങ്ങൾക്ക് ചർച്ച ചെയ്യുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഖുറാനുമായിട്ട് വരിക, ഖുറാനും ബൈബിളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ മതവിശ്വാസമായിട്ടുള്ള ചർച്ച, ഖുറാനിൽ എന്ത് പറയുന്നു അതനുസരിച്ച് ചർച്ച ചെയ്യാം, അതിനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. ഓക്കെ, നന്ദി, നമസ്കാരം. ചാക്കോ പാസ്റ്ററോട് ഒരു ചോദ്യം. ചാക്കോ പാസ്റ്ററെ, ഖുറാനിനകത്ത് ഇത്ര കൃത്യമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഹദീസിനകത്ത്, സഹീഹായ മുസ്ലിമിനകത്തോ അല്ലെങ്കിൽ ബുഖാരിക്കകത്തോ ബൈബിൾ തിരുത്തപ്പെട്ടു, ബൈബിൾ വിശ്വസനീയമല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഹദീസ് ഈ കക്ഷികൾ കൊണ്ടുവരാൻ പറ്റുമോ? അതിനെക്കുറിച്ച് സാർ പാസ്റ്റർക്കെല്ലാം അറിയാമോ? അത് ഇതിന്റെ കൂടെ ഒന്ന് വെക്കാൻ വേണ്ടി ചോദിച്ചത്. എന്റെ പിന്നെ വർഗീസ് എം സാമുവേൽ പാസ്റ്റേ, അനിൽ പാസ്റ്റേ, നമ്മുടെ സിജോ ബ്രദറെ, നമ്മുടെ ജോർജോടെ, നിങ്ങൾ സാർമാർ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണവേ, സഹീഹായ ഹദീസുകളെ മുസ്ലിമിലും ബുഖാരിയിലും അങ്ങനെ ഒരു പരാമർശമില്ല. പക്ഷേ പുനരത്രിമിതിയിലും അതുപോലെ അബൂദാവൂദിലും ഒക്കെ ഉണ്ടല്ലോ ഈ ബൈബിൾ എന്ന് പറയുന്നതായ പഴയ നിയമവും തൗറാത്ത് ഇഞ്ചിലൊക്കെ മുഹമ്മദ് വരുത്തി അത് വായിച്ച് കേട്ടിട്ട് മുഹമ്മദ് ആയത്തിറക്കിയിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തൗറാത്ത് മുഹമ്മദ് വരുത്തി വായിച്ച് തർജ്ജിമ ചെയ്ത് അത് കേട്ടതിന് ശേഷം മുഹമ്മദ് ആയത്തിറക്കിയ സംഭവമുണ്ട്. അല്ലാതെ ഹദീസിൽ എങ്ങും തന്നെ ബൈബിൾ തെറ്റാന്ന് പറഞ്ഞ ഒരു പരാമർശവുമില്ല. മറിച്ച് അങ്ങനെ വരുമ്പോഴ് ഇന്ന് ഇവിടെ ഇരുന്നോണ്ട് ഞങ്ങൾ മുസ്ലിം സമുദായങ്ങൾ മുഴുവൻ ബൈബിളിനെ തള്ളി പറയുന്നു എന്ന് ഇവര് പറയുമ്പോൾ ഇവർ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ മുഴുവൻ പാടെ മലർത്തി അടിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല ഇവർ തന്നെ വന്ന് വീഴുന്നത്. അതിന് മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? മതിയോ വർഗീസ് പാസ്റ്റർ? ഇല്ല, ഞാൻ ഒരുപാട് സമയം മറുപടി കൊടുക്കണം ഓർത്ത് മാത്രം ഇത്ര സമയം റൂമിൽ ഇരുന്നു. ഇല്ല, ഞാൻ അതായത് പറയുന്ന സുഹൃത്തിന്റെ
മനോമുഖരത്തിൽ മതപണ്ഡിതന്മാർ ദുർബോധനം നടത്തി അദ്ദേഹം ഇവിടെ വന്നേക്കുന്നത്. ഇദ്ദേഹം ഖുറാൻ വായിച്ചിട്ടില്ല, ഇദ്ദേഹം ഖുറാനോ ഹദീസോ വായിക്കുകയാണെങ്കിലുണ്ടോ? ഇദ്ദേഹം ബൈബിളിനെ നിഷേധിക്കത്തില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന് ഈ കിതാബ് എന്ന് അറിയത്തില്ലേ? ഇദ്ദേഹം ചെറുപ്പം മുതൽ അറബി ദർശിച്ചല്ല, അല്ലെങ്കിൽ പിന്നെ മദ്രസ ചെല്ല പഠിപ്പിക്കുക, ഉസ്താദ്മാർ പറയുന്ന വെള്ളം തൊടാതെ വിഴുങ്ങുക. ഞാനിപ്പോ ആ ശൈലിയില്ല പറയാം. കാരണം എന്താ പറയുമോ, ഇത് മതപണ്ഡിതന്മാർ പറയുന്നത് കാര്യം ഇദ്ദേഹം വെള്ളം തൊടാതെ വിഴുങ്ങിട്ടോ, മറിച്ച് ഇദ്ദേഹത്തിന്റെ ഖുറാൻ ഒരു ഭാഗം 112 സൂറകൾ ഒരു പ്രാവശ്യം വായിച്ചാൽ ഖുറാൻ കൊണ്ട് ബൈബിൾ തെറ്റാന്ന് പറയാൻ സമ്മതിക്കൂ? കഴിയുമോ? ഒരിക്കലും ഇല്ല. ശ്രദ്ധിക്കണമേ, ഖുറാനിൽ എങ്ങും പറയുന്നില്ല ഒരു ഹദീസിലും ബൈബിൾ തെറ്റാണെന്ന് പറയുന്നില്ല. മറിച്ച് മുഹമ്മദ് എന്താ ചെയ്തറിയാവോ, തൗറാത്തും ഇഞ്ചിലും വരുത്തി വായിപ്പിച്ച് കേൾപ്പിച്ചതിന് ശേഷം മുഹമ്മദ് ആയത്തിറക്കി, അതായത് മുഹമ്മദ് പച്ചയ്ക്ക് കോപ്പി അടിക്കുന്ന ആ ഹദീസ് വേണം ഞാൻ വായിച്ചേൽപ്പിക്കാം. മുഹമ്മദ് പച്ചയ്ക്ക് കോപ്പി അടിക്കുക, ഇത് ഞാൻ വായിക്കാം. സുനന് തിർമിതി 2715, ഇതൊക്കെ ഷിറാഫന്മാരെന്ന് കണ്ടു. തിർമിതി 2716, സെയ്ദബ്നു സാബിത്തിൽ നിന്നും യഹൂദന്മാരുടെ വേദഗ്രന്ഥത്തിലെ പദങ്ങൾ പഠിക്കാൻ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു. ഈ സെയ്ദബ്നു സാബിത്ത് പറയുക, അദ്ദേഹമാണ് ഇത് എഴുതിയത്, മനസ്സിലാകുന്നുണ്ടോ? കൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ, അള്ളാഹുവാണ്, യഹൂദികൾ അവരുടെ വേദത്തിൽ വിശ്വസിച്ചില്ല. ഇതാണ് ആരോപണം എന്ന് പറഞ്ഞത്. അതായത് യഹൂദന്മാർ വേദത്തിൽ വിശ്വസിച്ച് നമ്മളോ തന്നെ പറയുന്നത് കർത്താവിൽ അവർ വിശ്വസിച്ച് ഇതല്ലേ പറയുന്നത്, നല്ല തിരുത്തി എന്നല്ല പറഞ്ഞത്. എന്നിട്ട് താഴോട്ട് വായിക്കുന്ന ഇങ്ങനെയാണ്, സെയ്ദ് പറയുന്നു, അരമാസത്തിനുള്ളിൽ തന്നെ ഞാൻ അത് അദ്ദേഹത്തിന് വേണ്ടി പഠിച്ചു, അതായത് മുഹമ്മദിന് വേണ്ടി. നിങ്ങൾ യഹൂദികൾക്കുള്ള പ്രവാചക സന്ദേശം ഞാനായിരുന്നു എഴുതിയിരുന്നത് കണ്ടോ. അതായത് മുഹമ്മദിന്റെ അടുക്കൽ കൊണ്ടുവന്ന് 15 ദിവസം കൊടുത്ത് എന്ത് ധാർമ്മികതയാണ് താങ്കൾ പറയുന്നത്? ഒരു മണിക്കൂറായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്, എനിക്ക് മറുപടി വേണേ അവസരം തരാം. മറുപടി തരാനാണോ? ആ അത് തന്നെ, എനിക്ക് ഒരു മിനിറ്റ് തട്ടെ, നിങ്ങൾ അരമണിക്കൂർ സംസാരിച്ചു. ഓക്കെ ഓക്കെ അഭിലാഷ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഷിറാഫ് പറയുന്ന സന്തോഷിച്ച് ഒന്ന് ശ്രദ്ധിച്ചു. ഷിറാഫെ, നമ്മൾ മറ്റൊരു ഗ്രൂപ്പിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ആ ഗ്രൂപ്പിൽ ഒരു ടോപ്പിക് ഡിസ്കഷൻ പറയുന്നു. എനിക്ക് ഒരു മിനിറ്റ് തരാണ് ഞാൻ ചോദിച്ചത്, ഇത് തരാൻ പറ്റാതെ എന്ത് ചർച്ചയാണുള്ളത്? എന്റെ ഒരു സെക്കൻഡ് ഷിറാഫെ, ഗുരുബായി എന്റെ പൊന്ന ചങ്ങാതി, ഞാനല്ലേ ഇപ്പൊ നിങ്ങളെ വീണ്ടും പിടിച്ച് മേളിലോട്ട് ആക്കിയത്. ഒന്ന് ഞാൻ ബാക്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഞാൻ തരികയും ചെയ്തു, അല്ല ബാക്കി സഹോദരാണ്, നിങ്ങൾ ഒരാൾ പറഞ്ഞ തീരെ നിങ്ങൾക്ക് നിങ്ങളെ ആര് വലിച്ച് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടില്ല. നിങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പിൽ വരുമ്പോ അവരവർക്ക് കിട്ടുന്ന സമയത്താണ്. ഓക്കെ, ഞാനിനി ഒരു മിനിറ്റ് അതുകൊണ്ട് അതില്ലെങ്കിൽ ഒരു മാനസാന്തരം ഉണ്ടാവുന്ന ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് സമയം തരാം, വേറെ ആരും ഇടയ്ക്ക് കയറത്തില്ല. ഷിറാഫ് മറുപടി തരാനാണോ? ഞാൻ മറുപടി മാത്രം തരിക, ആരും ഇടയ്ക്ക് കയറത്തില്ല. ഒരു മിനിറ്റ്, എനിക്ക് ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറയാം. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞോളൂ. അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞു, ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു, എനിക്ക് പ്രശ്നം. ഒരു മിനിറ്റ് മതി, എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, അനിൽകുമാർ ഈ പറയുന്ന, ഇവിടെ ഇരിക്കുന്ന അനിൽകുമാർ അയ്യേ ഈ പറയുന്ന പാസ്റ്ററെ, ഏകദൈവ വിശ്വാസം ഈ പറയുന്ന ക്രിസ്തുവിൽ മാത്രമാണെന്നുള്ള പബ്ലിക്കായിട്ട് ഞങ്ങൾ പറയുകയാണ്, വന്ന് തെളിയിക്ക്. ഡിബേറ്റിന്റെ വ്യവസ്ഥകൾ പറഞ്ഞോളൂ, ഞങ്ങൾ ചോദിക്കുന്നു ഒരേ ഒരു ചോദ്യം. ഇവിടെ ഇടയ്ക്കാറല്ലേ അതെന്ത് കോപ്പാണ്? എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സഹോദര വിശ്വാസികളാണ്, ഏത് വിഗ്രഹമല്ലെന്ന് ഷിറാഫെ തെളിയിക്കാവോ? ഓളം ഷിറാഫ് ഏകത വിശ്വാസിയാണ്, അല്ലാതെ ഏക വിഗ്രഹാരാധകനല്ല. എന്റെ സഹോദര ഒരു മിനിറ്റ് സമയം തരാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ അര മണിക്കൂറോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ചോദ്യം ചോദിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് ചോദ്യം ചോദിച്ചോളൂ, എന്നോട് ചോദിച്ചില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഓടി രക്ഷപ്പെടുന്നില്ല, ഞാൻ ഇവിടെ ഇരിപ്പില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഷിറാഫിന് ഈ ഡിബേറ്റിന്റെ കാര്യമാണ് ചർച്ച ചെയ്യണമെങ്കിൽ, ഇപ്പം ഡിബേറ്റ് മറുപടി തരാനാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് സഹോദരൻ മറുപടി അല്ല തരുന്നത്. ഒരു കാര്യം ചെയ്യും, ഈ പറയുന്ന ഡിബേറ്റ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ സിജോ ലൈനിലുണ്ടോ? സിജോ ഉണ്ടെങ്കിൽ ആ സിജോ ആയിട്ട് പേഴ്സണൽ അതിൽ ഒരു മിനിറ്റ് ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് അതല്ല ഇവിടെ അവതരിപ്പിച്ച വിഷയത്തിന് ഷിറാഫിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്ത് പറയാം. എത്ര നേരമായി ഷിറാഫ് മറുപടി വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ല, അവതരിച്ച വിഷയത്തെ പറ്റി പറയാം. ഇവിടെ മോളിലേക്ക് എന്താണ് കേരള, അതാണ് കേരള സർക്കാരിലല്ല, കേരള സക്കീർ നായക്. ആയിക്കോട്ടെ, കേരളത്തിലെ ഒരു ആള്,
അതിനെ പറ്റി പറയാം. എനിക്ക് ഒരു രണ്ട് മിനിറ്റ് സമയം തരുമെന്നല്ലോ പറഞ്ഞത്, മുഴുവൻ കേട്ടോളൂ. ആയിക്കോട്ടെ. ഇന്ന് കേരളത്തില് ഇവിടെ നടക്കുന്ന എന്ത് പ്രശ്നമെടുത്താലും ഇസ്ലാമിന്റെ മേലിലേക്ക് ഈ ക്രിസംഗികൾ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ, അനിൽ പാസ്റ്റർ അടക്കം ഞാൻ പറയുന്നത് പച്ചയായിട്ട് പേരെടുത്ത് പറയുകയാണ്, അനിൽ പാസ്റ്റർ, ഈ പറയുന്ന അനിൽകുമാർ അയ്യപ്പൻ, സെബാസ്റ്റ്യൻ പുന്നക്കാട്, ഇവരെല്ലാവരുടെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ മുകളിലേക്ക് ഈ പറയുന്ന ഓരോ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ എന്ത് പറയും? ഞങ്ങളാണ് ചെയ്ത്, ഇസ്ലാമാണ് ചെയ്ത്. അങ്ങനെ പറയാനായിട്ട് നമ്പർ വൺ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളുടെ മുകളിലേക്ക് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ ക്രിസ്ത്യാനികളാണ്. ഞങ്ങളുടെ ഡാറ്റയുണ്ട്, ഞങ്ങൾ തരാം. ഇതെല്ലാം ക്രിസ്ത്യാനികൾ, നിങ്ങൾ അവരെ തള്ളുന്നു, ഞങ്ങൾ ഇവരെ തള്ളാൻ പാടില്ല. ഞങ്ങൾ ബില്ലാദിനെ തള്ളുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് തള്ളാൻ പാടില്ല. എന്തിനാണ് തള്ളാൻ പാടില്ലാത്ത? ഞങ്ങൾ ഈ പറയുന്ന എന്താണ് മറ്റേ അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന താലിബാനെ തള്ളുന്നു, അപ്പം നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തള്ളരുത്. എന്താണ് ന്യായവേദനത്തിൽ ഞങ്ങൾ തള്ളുന്നു, അവിടെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യേ. അതല്ലാതെ ഇത് മുഴുവൻ ഇസ്ലാം സമുദായം തന്നെയാണെന്ന് പറയട്ട് തീരട്ടെ, ഒരു രണ്ട് മിനിറ്റ് സമയം തന്നല്ലോ, പിന്നെ എൻ്റെ ഇടയ്ക്ക് ഉണ്ട്, നിങ്ങൾ പറഞ്ഞു ഞാൻ മുഴുവൻ കേട്ടോണ്ടിരിക്കാം. ഈ പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നതിനാണ് ഈ അനിൽകുമാർ, ഈ അനിൽ അയ്യപ്പൻ പാസ്റ്റർ വരെ ഞങ്ങൾ വിലക്കുന്നത്. ഈ ഇവിടെ കൂടെ ഇരിക്കുന്നില്ലേ, മോളി ഇരിക്കുന്നില്ലേ, ഇദ്ദേഹത്തെ വരെ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ആകപ്പടി ക്രിസംഗി എന്ന് വിളിച്ചെന്ന ഒരു ചോദ്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ക്രിസംഗി എന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് നിങ്ങളെ ഞങ്ങളെ ഗ്രന്ഥം എടുത്ത് വിമർശിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തോ ഞങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ല. അതിന് മറുപടി ഒറ്റ മറുപടി ഉള്ളൂ, ഇസ്ലാം പക്ഷത്തു നിന്ന് ഹാരിസ്മദിന് പറഞ്ഞാലും അക്ബർ സാഹിബ് പറഞ്ഞാലും ഒരു മറുപടി ഉള്ളതിനകത്ത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും, ഗ്രഹിച്ചു. ഞങ്ങൾ പച്ചയായിട്ട് ഇവിടെ നിന്ന് വെല്ലുവിളിച്ചിരുന്നു, ഈ പറഞ്ഞ ബൈബിൾ എടുത്തുകൊണ്ട് നിങ്ങളൊരു ഗ്രന്ഥത്തിലേക്ക് വരൂ. അതുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഗ്രന്ഥം എന്താന്ന് നിങ്ങൾ കാണിക്കണം. ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ അവകാശം ഈ പറയുന്ന ഇഞ്ചിയിലല്ല, ഞങ്ങളുടെ ഖുർആൻ എന്ന് ഞങ്ങൾ അവകാശം വെച്ചു. നിങ്ങൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് തെളിയിക്കൂ. ഇതെന്ത് ധാർമ്മികത ഇല്ലാത്തതിനകത്ത്? ഞാൻ നിർത്തി. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഷിറാഫെ, ഒരു തിരുത്തലുണ്ട്. ഇഞ്ചിൽ ഖുർആൻ ആണെന്ന് മുസ്ലിങ്ങളും പറയുന്നില്ല, അതുപോലെ തന്നെ ക്രൈസ്തവരും പറയുന്നില്ല. അതൊരു തിരുത്തൽ, എനിക്കൊന്ന് നാക്കുപിഴയായിരിക്കും, കുഴപ്പമില്ല. കാര്യം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഏതായാലും മുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് സംസാരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയം സംസാരിക്കാൻ ഇല്ലെന്ന് പറയില്ല. ഷിറാഫെ, ഇവിടുത്തെ വിഷയം പൊളിറ്റിക്കൽ, അതിന് ഗ്രൂപ്പ് മാറിപ്പോയി. അത് രാവിലത്തെ ഗ്രൂപ്പ് ആയിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു മാറി ഗ്രൂപ്പിൽ കയറി. ഇത് കേരള സക്കീർ നായക്, അതെ, ഒന്നുകൂടി വായിക്കും. കേരള സക്കീർ നായക്കിന്റെ മോഹഭംഗങ്ങൾ രാവിലെ ആയിരുന്നു അത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള വിഷയത്തിൽ. ക്രൈസ്തവ പ്രതിരോധ ഗ്രൂപ്പ്, എബൻ ബ്രദറിന്റെ ഒക്കെ ഗ്രൂപ്പിലാണ് നടന്നത്. അത് എനിക്കൊന്ന് മാറി സംസാരിച്ച, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഷിറാഫ് രണ്ട് മിനിറ്റ് എടുത്ത് ഷിറാഫിന്റെ അഭിപ്രായം പറഞ്ഞു, വളരെ നന്ദി. സിജോ ബ്രദറുമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. അനിൽ സാറെ, ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. അവിടെ അനിൽകുമാർ പാസ്റ്റർ ഉണ്ടായിരുന്നു, അവിടുന്ന് മറുപടി പറയാതെ അനിൽകുമാർ പാസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി പോവുക ചെയ്തു. അതോടെ കൂടി ഒന്ന് മറുപടി അനിൽകുമാർ പാസ്റ്റർ ഒന്ന് റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇത്രയൊരു അവസരം നിങ്ങളുടെ ഒരു വേദിയിൽ ഞങ്ങൾക്ക് തരാറില്ല. ഷിറാഫ് ഇത്രയും അവസരം എടുത്തത് കേൾവിക്കാരുടെ കൂടി ശ്രദ്ധയിലേക്കാ ഞാൻ പറയുന്നത്. ഇത്രയും ഒരു അവസരം ഒരു ദാവാക്കാരുടെയും റൂമില് ഞങ്ങൾക്ക് തരാറില്ല. പണ്ടൊക്കെ അക്ബറിന്റെ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോ മൈക്ക് ഇങ്ങനെ വെക്കും, നമ്മൾ ചോദ്യം മുഴുവിപ്പിക്കും മുമ്പ് മൈക്ക് എടുത്ത് മാറ്റും. അനിൽകുമാർ പാസ്റ്റർ പറയട്ടെ, ഞങ്ങൾ അവസരം ഞങ്ങളുടെ തന്നിട്ടില്ല. എന്റെ പൊന്ന് സിജോ, സിജോ ഒരു സെക്കൻഡ്. ഷിറാഫ്, ഞാൻ ഒരു കാര്യം, ഷിറാഫ് ഇനി ഇടയ്ക്ക് ദയവ് ചെയ്ത് കേരളം ഭയങ്കര സിജോ അല്ല ഗുരു, എന്റെ ബ്രദർ, തെറ്റിദ്ധരിക്കുകയാണല്ലോ. ഷിറാഫ് ഇടയ്ക്ക് കേറല്ല പ്ലീസ്, കാരണം നമ്മൾ ഐബിറ്റിൽ ഇന്നേ വരെ ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വന്നിട്ടാണ് ആദ്യമായിട്ട് ഈ അലമ്പ് ഉണ്ടാവുന്നത്. ദയവ് ചെയ്ത് ഇടയ്ക്ക് കേറല്ല. ഓക്കെ, ആരോ താഴെ വിട്ടയാണോ അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു ഒരു ഫ്രീഡം ഒരു ദാവാ പ്രവർത്തകന്റെയും റൂമിൽ നമുക്ക് കിട്ടാറില്ല. നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യം അനുവദിച്ച് ഷിറാഫിനെ സംസാരിക്കാൻ അനുവദിച്ചത് ക്രൈസ്തവ മര്യാദയാണ്. ഇവിടെ ഐ ബി ടിയിലെ എതിർ ശബ്ദങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷിറാഫിന് ഇത്രയും നേരം ഇവിടെ സംസാരിക്കാൻ പറ്റിയത്. ഷിറാഫിന് പറയാൻ പറ്റിയതെല്ലാം ഇവിടെ പറഞ്ഞു. ഇവിടെ സംവാദത്തിന്റെ കേസിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമുണ്ട്. ഞാൻ അതിന്റെ ഇവിടെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ ഇവർ പറയും ബൈബിളിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇവർ പറയും എന്താണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അവിടെ പിന്നെ സംവാദം ഒരിഞ്ച് മുന്നോട്ട് പോകുമോ? മുന്നോട്ട് പോകൂല. കാരണം ബൈബിളിൽ ഒരു വാക്യം എടുത്ത് നമ്മൾ പറയുമ്പോൾ അത് അവർ അംഗീകരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് അംഗീകരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? അതിനവർക്ക് ഉത്തരവില്ല.
അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ചാക്കോ പാസ്റ്റർ ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ്, ഗുരുജിയോ ബ്രദർ വളരെ ശക്തമായി പറഞ്ഞ കാര്യം ഇതാണ്, അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ടോ, മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ ഖുറാൻ അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അള്ളാഹുവോ മുഹമ്മദോ ഖുറാനും ഇല്ലാത്ത വാദമാണ്, ഇത് തിരുത്തപ്പെട്ടതാണ്, ഇസ്ലാം പറയുന്നു എന്ന പേരിൽ ഇവർ പറയുന്നേ. ഇനി ഇസ്ലാമിന്റെ പണ്ഡിതന്മാരത് പറയുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫക്രുദ്ദീൻ റാസി പറയുന്നത് ശ്രദ്ധിച്ചോ, ജൂതന്മാരും ക്രിസ്ത്യാനികളും തൗറാത്തിന്റെ ഇഞ്ചിലിന്റെയും ഇഞ്ചിലിന്റെയും മൂലഗ്രന്ഥത്തിൽ മാറ്റ തിരുത്തലുകൾ നടത്തിയതായി സംശയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ വിദഗ്ധരായ പണ്ഡിതന്മാരുടെയും വേദശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായത്തിൽ സത്യവേദത്തിന്റെ മൂലഗ്രന്ഥത്തിൽ ഇപ്രകാരം മാറ്റ തിരുത്തലുകൾ ചെയ്യുന്നത് തികച്ചും അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഫക്രുദ്ദീൻ റാസി പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ജലയനാലി പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഈ അർത്ഥം മാറ്റി ഇതാണ് വാക്കുകൾ അതിന്റെ വ്യാഖ്യാനത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ജലയിലാനി പറയുന്നത്. അതുപോലെ തന്നെ റാസി പറയുന്നത് അങ്ങനെ തന്നെയാണ്, ചില എന്താണ് വ്യാഖ്യാനങ്ങൾ, ചില വാക്യങ്ങളെ എടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാണ്ട് അക്ഷരികമായൊരു തിരുത്തല് ഒരിക്കലും വരുത്തിയിട്ടില്ല, അത് അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. തബരിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തബരിയും പറയുന്നത് ഈ വാക്യങ്ങളെ എടുത്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തതിൽ മിസ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലാതെയുള്ള തിരുത്തലുകൾ അപ്രായോഗികമാണ് എന്നുള്ളതാണ് ആദ്യകാല ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. ഖുറാൻ പറയുന്ന കാര്യം എന്താണ്? ഖുറാൻ പറയുന്നത് വെളിച്ചമാണ്, ഇത് ജ്ഞാനമാണ്, ഇത് പ്രകാശമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശ്രോതാക്കളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു മാനദണ്ഡം, ഒരു ക്രൈറ്റീരിയ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇതാണ്. അപ്പൊ ഞങ്ങൾക്കറിയേണ്ട ഷിറാബ് പറയുന്നതാണോ മാനദണ്ഡം, അല്ലെങ്കിൽ മുഹമ്മദീസ് പറയുന്നതാണോ, അക്ബർ പറയുന്നതാണോ? അല്ല. പിന്നെ ആര് പറയുന്നതാണ്? അള്ളാഹു പറയണം, മുഹമ്മദ് പറയണം, ഖുറാൻ പറയണം. ഇവരാരും പറയാത്ത കാര്യം ഷിറാഫും മുഹമ്മദ് ഈസയും അക്ബറും പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ സംവാദത്തിന് പോയപ്പോ ഇവര് മുന്നോട്ട് വെച്ച കാര്യം ഇതാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ. ബൈബിളിൽ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഷിറാഫ് ഒന്നും പറയുന്നത് പോലെയല്ല, ഷിറാഫ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആണ് സംസാരിക്കുന്നത്. ഇവിടെ ഈ ഇസ്ലാമിന്റെ വേദികളിൽ, ഇസ്ലാം കഴിഞ്ഞ കാലങ്ങളിൽ അക്ബറൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വേദികളിൽ ഞങ്ങളിൽ പലരും, ഇവിടെ സഹോദരന്മാർ പലരും സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ, അവരെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കാതെ ഇടപെട്ടുകൊണ്ടാണ് പലപ്പോഴും ചോദ്യം പോലും ഒഴിവിപ്പിക്കാൻ അനുവദിക്കാറില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ് ഉണ്ടാവാറ്. എന്നാൽ ക്രൈസ്തവ വേദികളിൽ വരുമ്പോൾ എന്തും മര്യാദയോടുകൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വർഗീസ് എം സാമുവൽ പാസ്റ്റർ ഉണ്ടല്ലോ, 2009 എന്റെ ഓർമ്മ, ഞാൻ അവിടെ ഇല്ലെങ്കിലും നിലമ്പൂര് വെച്ച് ഒരു സാക്ഷിയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ജെറി ബ്രദർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസാ ആ വേദിയെ തന്നെ അലങ്കോലമാക്കി, ആ സദസ്സിനെ തന്നെ അലങ്കോലമാക്കി. ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഷിറാഫിനൊക്കെ ഇത്രയും സ്വാതന്ത്ര്യം നമ്മൾ നൽകുന്നു, അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ ക്രൈസ്തവരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ക്രൈസ്തവ മര്യാദയാണ്, എതിർ ശബ്ദങ്ങൾ കേൾക്കുക എന്നുള്ള ക്രൈസ്തവ മര്യാദയാണ്. ഷിറാവിന് പറയാനുള്ള ഷിറാവ് പറഞ്ഞു, സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണെന്നുള്ളതും കൊണ്ടും അതുപോലെ തന്നെ അതിനൊരു മാനദണ്ഡമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. സംവാദം മുന്നോട്ട് പോകുമ്പോൾ ആ സംവദിക്കേണ്ട വിഷയത്തിൽ ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്, ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിന് വരണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ സംവാദത്തിന് വിളിച്ചല്ലോ, ഈസയ്ക്ക് എത്ര പ്രാവശ്യം സംവാദത്തിന് വിളിച്ചു, അക്ബറിനെ എത്ര പ്രാവശ്യം സംവാദത്തിന് വിളിച്ചു. ബൈബിൾ അനിൽ പാസ് ആദ്യം പറഞ്ഞ പോലെ അനിൽ പാസ് മാത്രമാണ്, ഐബിറ്റി മാത്രമാണ് അങ്ങനെ ഒരു ഇതില് സംവാദം വെച്ചിട്ടുള്ളൂ. കാരണം ഈസയൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഈസയോട് പറഞ്ഞു, എന്താണ് ബൈബിൾ മാത്രം വെച്ച് വേണമെങ്കിൽ നമ്മൾ സംവദിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ യേശു പറഞ്ഞ വചനങ്ങൾ മാത്രം വെച്ച് വേണമെങ്കിൽ സംവദിക്കാന്ന് പറഞ്ഞു. അതിന്റെ ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെയെങ്കിലും സംവാദത്തിന് വരട്ടെ എന്ന് ഓർത്താണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ തത്വല്യമായ വിഷയം വെച്ചാണ് സംവദിക്കേണ്ടത്. എന്നാൽ അത്ര ഒരു റിഡക്ഷൻ കൊടുത്തിട്ട് പോലും ഇവരാരും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വന്ന് ഈ രീതിയിൽ വർത്തമാനം പറയുന്നത്. നമ്മൾ ആരും സംവാദത്തെ ഭയക്കുന്നില്ല. പക്ഷെ സംവാദത്തിന് വരുമ്പോ ഈ ബൈബിളിനെ കുറിച്ച് സംസാരിക്കാൻ നേരത്ത് നിങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ തിരുത്തപ്പെട്ടലിന് ആധാരമായിട്ട് അള്ളാഹു പറഞ്ഞോ എന്ന് പറയണം, മുഹമ്മദ് പറഞ്ഞോ എന്ന് പറയണം, അല്ലെങ്കിൽ ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയണം. ഇത് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഷിറാഫ് ഇവിടെ കിടന്ന് ഉരുണ്ട് മറയുന്നത്, ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹു പറയാത്തത്, മുഹമ്മദ് പറയാത്തത്, ഖുറാൻ പറയാത്തത് പറയുന്ന ഷിറാഫ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് വലിയ തെറ്റല്ലേ ചെയ്യുന്നേ? ഇസ്ലാമിന്റെ ആദ്യകാല പണ്ഡിതന്മാരും ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ ഗുരുജി ബ്രദർ. അല്ല അല്ല സിജോ ബ്രദറെ, ഈ ഷിറാഫ് ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം വെല്ലുവിളി ഉയർത്തിയപ്പോഴും ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു 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 കണ്ണിങ്ങായിട്ടൊരു പ്രവർത്തനം എന്താണെന്നറിയാവോ?
ഞങ്ങള് നിങ്ങളെ ഏകദൈവ വിശ്വാസമാണോ എന്ന് തെളിയിക്കാൻ ഞങ്ങൾ എടുത്തു വാ. ബൈബിൾ തിരുത്തപ്പെടില്ല, തിരുത്തപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് സംവാദം നടത്താൻ വാ. ഇവിടെ എല്ലാം ഈ ബൈബിളിന്റെ സംവാദത്തിനെ ഉള്ളൂ. എത്രയോ വർഷങ്ങളായി ഇവരുടെ തെറ്റില്ലാത്ത മഹാമഹാമഹാമഹാനായിരിക്കുന്ന മുഹമ്മദിനെ കുറിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് തെളിച്ചതാ, അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് തെളിച്ചതാ എന്ന് പറയുമ്പോൾ ഇവരാരും വരുന്നില്ല. ഇവരെല്ലാം ഇവിടെ വന്നിരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ വെല്ലുവിളിക്കുന്നു. എന്തിന്റെ വെല്ലുവിളിയാണ്? ബൈബിളിനെ കുറിച്ച് പറയാൻ, ബൈബിളിനെ അല്ലെങ്കിൽ ബൈബിൾ വിശ്വാസത്തെ കുറിച്ച് പറയാൻ. മുഹമ്മദാണ് ഖുറാനാണ് വലുതെന്ന് പറയുന്ന ഇവർക്ക് അത് തെളിയിക്കാൻ അവർക്ക് ഇപ്പോഴും ആമ്പിയറില്ലെന്നുള്ളതാണ്. അതൊരു കപടതയാണ് അവരുടെ വെളിപ്പെടുത്തുന്നത് കേട്ടോ.